ഹിന്ദുത്വ ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന പ്രമേയത്തെ മുൻനിർത്തി സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. വളരെ 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 വ്യാപ്തിയുള്ള ഒരു പ്രമേയമാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും കുറച്ച് പ്രയാസങ്ങളുള്ളതുകൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല. വളരെ മുൻകൂട്ടി സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ഇന്ന് ഞാനിവിടെ എത്തിയത്. ഇപ്പോഴും ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ആവശ്യപ്പെടുന്ന അത്രയും വ്യാപ്തിയിൽ അതിനോട് സംസാരിക്കാൻ കഴിഞ്ഞേക്കില്ല. അത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു 40-45 മിനിറ്റ് കൊണ്ട് എൻ്റെ വിഷയാവതരണം നടത്താമെന്നാണ് കരുതുന്നത്. തുടർന്ന് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയങ്ങളെ സംബന്ധിച്ച്, ആശയങ്ങളെ സംബന്ധിച്ച് ചില പ്രതികരണങ്ങളും നടത്താം. അങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. ഈ ശീർഷകത്തെ സംബന്ധിച്ച് ഹിന്ദുത്വം ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന ശീർഷകമാണ്. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന് ശാസ്ത്രമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ധാരണയിൽ ഹിന്ദുത്വത്തിന് ശാസ്ത്രത്തിൻ്റെ യുക്തിയോ അടിസ്ഥാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടൊരു താളത്തിൽ പറയാൻ വേണ്ടി ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന് പറയാമെന്നല്ലാതെ അതിന് ശാസ്ത്രമായിട്ടൊന്നും, അല്ലെങ്കിൽ ശാസ്ത്രീയത എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളുമായിട്ടൊന്നും, അതിൻ്റെ യുക്തിപരതയായിട്ടൊന്നും ബന്ധമുള്ള ഒരു കാര്യമല്ല. അതേസമയം ഹിന്ദുത്വത്തിന് പ്രത്യയശാസ്ത്രം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരർത്ഥത്തിൽ ഒരു പ്രത്യയശാസ്ത്ര വ്യവസ്ഥയാണ് ഹിന്ദുത്വം. അത് മതത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സംഘാടനത്തിൻ്റെയും അതുവഴിയുള്ള അധികാരാർജനത്തിൻ്റെയും ഭരണകൂട രൂപീകരണത്തിൻ്റെയും ഒക്കെ ഒരു വിപുല വ്യവഹാരമാണ് ഹിന്ദുത്വം. രണ്ടാമത്തെ കാര്യം, അത് തീർത്തും ആധുനികമായ കാര്യമാണ്. അത് ചരിത്രത്തിലുടനീളമുള്ള ഒരു കാര്യമല്ല. മതവർഗീയതയെക്കുറിച്ച് ഇന്ത്യയിൽ ഗൗരവപൂർവം ആലോചിച്ച് തുടങ്ങിയ ഘട്ടത്ത് പ്രൊഫസർ ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പേരിലൊരു ഗ്രന്ഥം എഴുതുകയുണ്ടായി. അന്ന് ബാബറി മസ്ജിദ് തർക്കമൊക്കെ ഇങ്ങനെ പതിയെ പതിയെ രൂപപ്പെട്ടു തുടങ്ങുന്ന കാലമാണ്, 80s തുടക്കത്തിലാണ്. അപ്പം അതിൻ്റെ ചർച്ചയിൽ ഒരിടത്ത് അദ്ദേഹം എന്താണ് വർഗീയത എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അതിനൊരു ഫങ്ഷണൽ ഡെഫിനിഷൻ പോലെ, എല്ലാ മനുഷ്യരുടെയും പ്രാഥമിക സ്വത്വം മതത്തിൽ അധിഷ്ഠിതമാണ് എന്ന് കരുതുന്നതാണ് വർഗീയത എന്ന ഒരു യുക്തിയിലേക്ക്, വിശദീകരണത്തിലേക്ക് പോകുന്നു. അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്, നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവും ഒക്കെയായ ആവശ്യങ്ങൾ ഒരേ തരത്തിലുള്ളതാണ് എന്ന് കരുതുന്നതാണ് വർഗീയത എന്ന ഒരു ഫങ്ഷണൽ ഡെഫിനിഷനോടെ, ഒരു നിർവചനം എന്നല്ല അതിൻ്റെ ഒരു പ്രയോഗക്രമത്തെ മുൻനിർത്തിയുള്ളൊരു വിശദീകരണത്തോടെയാണ് അദ്ദേഹം ആ ഗ്രന്ഥം ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഒരു അധ്യായത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള ശീർഷകം യൂസസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്, ചരിത്രത്തിൻ്റെ ഉപയോഗങ്ങൾ. ആ അധ്യായത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ബിപിൻ ചന്ദ്ര കുറച്ച് ഫലിതം കലർത്തി പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ എത്ര കൂടുതൽ, ഇന്ത്യൻ ക്ലാസ്സുകളിൽ എത്ര കൂടുതലായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതലായി ഇന്ത്യ വർഗീയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ചരിത്രം പഠിക്കാഞ്ഞിട്ടല്ല, ചരിത്രം പഠിച്ചിട്ടാണ് വർഗീയമായത് എന്നാണ്. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ്, ഏകമാനമായ ഒന്നല്ല, അത് പല വിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര സമീക്ഷ, അത് ചരിത്രത്തെ മുൻനിർത്തിയുള്ള ഒരു ദേശീയതാ സങ്കല്പവും ആ ദേശീയതയെ മുൻനിർത്തിയുള്ള രാജ്യ പൗരത്വ സങ്കല്പങ്ങളും ഒക്കെയാണെന്ന് പറയാം. അതുകൊണ്ട് ചരിത്രമാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനമായി ഉപയോഗിച്ചത്.
ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ചരിത്രം ഈ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, ഭൂതകാല വസ്തുതകൾ മനസ്സിലാക്കി വയ്ക്കലാണ് എന്നതാണ്. ഒട്ടുമേയല്ല, അത് ചരിത്ര വിവരങ്ങളോ ചരിത്ര വസ്തുതകളോ ആണ്. ചരിത്രം എന്നത് നമ്മിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവശക്തിയുടെ കൂടി പേരാണ്. നാം ആരാണ് എന്ന ചോദ്യത്തിന്, നമ്മുടെ സാമൂഹ്യ അസ്തിത്വം എന്താണ് എന്ന ചോദ്യത്തിന്, നാമും ഈ ലോകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൊരുളെന്താണ് എന്ന ചോദ്യത്തിന്, ഇതെൻ്റെ എല്ലാ പ്രസംഗവേദിയിലുള്ള കലാപരിപാടിയാണ്. ഞാൻ പൊതുവെ പതുക്കെ സംസാരിക്കുന്ന ഒരാളാണ്, കുറച്ച് കഴിയുമ്പോൾ ഒച്ച കൂടും കേട്ടോ ചിലപ്പോഴൊക്കെ. അപ്പോൾ പ്രസംഗം പക്ഷെ അട്ടഹാസമായിരിക്കണം എന്ന് നമുക്കൊരു മുൻകൂർ തീരുമാനം ഉള്ളതുകൊണ്ട്, അട്ടഹാസം വേണ്ടത്ര ആവുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് മൈക്കിങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് വരും. അഴീക്കോട് മാഷ് പണ്ട് പറയും, ഒച്ച അങ്ങോട്ട് ചെല്ലുകയല്ല വേണ്ടത്, ശ്രദ്ധ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത്. ഇപ്പം ശ്രദ്ധയില്ലെങ്കിലും ഒച്ച ഉണ്ടായാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തന്ന ആശയം, ചരിത്രത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഹിന്ദുത്വം അതിൻ്റെ പ്രത്യയശാസ്ത്ര വ്യവഹാരത്തെ രൂപപ്പെടുത്തിയത്. ചരിത്രത്തെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ചരിത്രത്തെ വളച്ചൊടിച്ചു, ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന ഉപരിതല സ്പർശിയായ ഒരർത്ഥത്തിലല്ല. മറിച്ച് ചരിത്രമെന്ന ഒരു ജ്ഞാനവ്യവസ്ഥയും ആ ജ്ഞാനവ്യവസ്ഥയിലൂടെ മനുഷ്യർ തങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടതാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ വളർച്ച. അത് ആധുനിക ഇന്ത്യയുടെ ചരിത്രബോധത്തിൻ്റെ രൂപപ്പെടലിൽ തന്നെ വർഗീയതയുടെ വേരുകളുണ്ട്. അതുകൊണ്ടാണ് വർഗീയതയെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിഞ്ഞാലും അവബോധപരമായി തോൽപ്പിക്കാൻ എളുപ്പമല്ലാത്തത്. അത് ഇന്ത്യയെക്കുറിച്ചുള്ള വളരെ പ്രബലമായ ചില ധാരണകളുമായി കൂടിക്കുഴഞ്ഞു കിടക്കുക. ഇന്ത്യയെക്കുറിച്ചെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭൂതകാലം, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ജീവിതക്രമങ്ങൾ, അതിൻ്റെ ആശയവ്യവസ്ഥ, മതം, ഇതൊക്കെയായിട്ട് ഇത് കൂടിക്കുഴഞ്ഞ് കിടക്കുന്നു. ഈ ചരിത്രത്തെ, അതുണ്ടാക്കിയ ജീവിതബോധത്തെ, അതിനോട് ഏറ്റുമുട്ടുന്നതിൽ വാസ്തവത്തിൽ നമ്മുടെ മതനിരപേക്ഷ സമീക്ഷകൾ ഏറെയൊന്നും വികസിച്ചില്ല, വിജയിച്ചില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എവിടെ നിന്നാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ അതിൻ്റെ ഒരു രൂപരേഖ മാത്രം അവതരിപ്പിക്കാനേ തുനിയുന്നുള്ളൂ. എവിടെ നിന്നാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്ര നിർമ്മാണം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, അത് 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ചരിത്രകാരന്മാരുടെ പരിശ്രമങ്ങൾ വഴിയാണ്. ഇന്ത്യയെ ഭരിക്കുന്നതിനായി ഇന്ത്യയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ധാരാളം പരിശ്രമങ്ങൾ നടത്തി ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് അവർ കുറേയേറെ ധാരണകൾ രൂപപ്പെടുത്തി. 1818-ലാണ് സർ ജെയിംസ് മിൽ എന്നു പേരായ ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസർ ആധുനിക ഇന്ത്യാ ചരിത്രം ആദ്യമായിട്ട് എഴുതുന്നത്, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിൽ. വാസ്തവത്തിൽ ആ ചരിത്ര ഗ്രന്ഥം രൂപപ്പെടുത്തിയ ആശയാവലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. 200 കൊല്ലം കഴിഞ്ഞു. അതിനെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ധാരാളമായി വന്നു. അതിലെ നിഗമനങ്ങൾ അസംബന്ധങ്ങളാണ് എന്ന് എത്രയും സ്ഥാപിക്കപ്പെട്ടു. ഇതിനെല്ലാം ശേഷവും ജെയിംസ് മിൽ ജന്മം നൽകിയ ചരിത്രധാരണകൾക്ക് ഇന്ത്യയുടെ പൊതുബോധത്തിൽ അത്യഗാധമായ സ്വാധീനം ഇപ്പോഴും ഉണ്ട്. ജെയിംസ് മില്ലാണ് ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായി നോക്കിക്കാണാൻ ശ്രമിച്ച ആൾ. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ, 12 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ മുസ്ലിം ഇന്ത്യ, അതിനുശേഷമുള്ള ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് തരംതിരിച്ച് ഇന്ത്യൻ ഭൂതകാലത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചത് അദ്ദേഹമാണ്. ആ വിഭജന യുക്തി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്നും ഇന്ത്യയുടെ ഭൂതകാലം ഹൈന്ദവമാണ് എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യർക്ക് തർക്കം ഉണ്ടാവില്ല. വാസ്തവത്തിൽ ജെയിംസ് മിൽ ഹിന്ദു ഇന്ത്യ എന്ന് വിളിച്ച ഘട്ടത്തിൽ അതിലവസാനത്തെ ഒരു 500 കൊല്ലം മാത്രമാണ്, 500-600 കൊല്ലം മാത്രമാണ്
ഹിന്ദു എന്ന വാക്കുപോലും ഈ രാജ്യത്ത് ഒരു പദമെന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം പോലും നമുക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ. അതിപ്രാചീന കാലം മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഹിന്ദു പീരീഡ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ 5-ാം നൂറ്റാണ്ടോ 6-ാം നൂറ്റാണ്ടോ ഒക്കെ ആകുമ്പോഴാണ് ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന പൊതുവായൊരു പദമായി പ്രയോഗിക്കാൻ പോലും തുടങ്ങിയത്. അതിനുമുമ്പ് ആ വാക്ക് തന്നെയില്ല. ഇന്ത്യ ഭരിച്ച ഏറ്റവും വലിയ ഹിന്ദു ചക്രവർത്തി എന്ന് പലരും കരുതുന്ന ഗുപ്ത രാജാവായ വിക്രമാദിത്യനെക്കുറിച്ച് റോമിലാൻ ഥാപ്പർ പറയുന്ന കൗതുകമുള്ളൊരു ആശയം, വിക്രമാദിത്യനോട് നിങ്ങളൊരു ഹിന്ദു ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിക്രമാദിത്യന് ഈ ചോദ്യം മനസ്സിലാവുമായിരുന്നില്ല എന്നാണ്. കാരണം മൂപ്പര് ഈ വാക്ക് കേട്ടിട്ടില്ല. അപ്പോൾ പക്ഷേ ഇന്ന് നമുക്കറിയാം, സനാതന ഹിന്ദു മതം എന്നെല്ലാം പറയും. ഈ വാക്കുണ്ടായിട്ട് 600 കൊല്ലേ ഉള്ളൂ, പക്ഷേ സംഗതി സനാതനാണ്. അതിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതമ്പലം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും ടിപ്പ് പൊളിച്ചതാണെന്ന് പറയും. ടിപ്പ് വന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ടിപ്പ് പൊളിച്ചതാണ്. എത്ര പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ 5000 കൊല്ലമാണ്. അങ്ങനെ പക്ഷേ ഇത് ചിരിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ഭൂതകാലത്തെ മതാധിഷ്ഠിതമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ BC 5-ാം നൂറ്റാണ്ട് മുതൽ AD 2-3 നൂറ്റാണ്ട് വരെയുള്ള ഒരു 1700 കൊല്ലക്കാലത്തെ വിളിക്കേണ്ടത് ബുദ്ധകാലം എന്നാണ്, സംശയരഹിതമായിട്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി കീഴ്ത്തട്ട് വരെ പ്രവർത്തിച്ച ഒരു മതം ഉണ്ടെങ്കിൽ അത് ബുദ്ധമതമാണ്. അതുകൊണ്ടാണ് നമ്മളത് പാക്ക് ചെയ്ത് അയച്ചത്. ഇപ്പം ഇവിടെ ഇല്ല. അത് ഇന്നാളെ ആരും എഴുതിയിട്ടുണ്ടായി. പങ്കജ മിശ്രയെ മറ്റു എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും നല്ല മതത്തെ ഇന്ത്യ നാട് കടത്തി, അതുപോലെ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വലിയ മനുഷ്യനെയും ഇന്ത്യ വൈകാതെ നാട് കടത്തും, ഗാന്ധിയെക്കുറിച്ചാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധമതം, ജൈനമതം, അതുപോലെ എത്രയോ മത രൂപങ്ങൾ, ഹിന്ദുമതം എന്ന് പറയുന്നത് നാരായണഗുരു പറഞ്ഞതുപോലെ എത്രയോ മതസമീക്ഷകൾ കൂടിക്കലർന്ന് പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ ഒരു സങ്കല്പമാണ്. നാരായണഗുരു CV കുഞ്ഞിരാമനായുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഹിന്ദു മതം എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ പല പല പാരമ്പര്യങ്ങളെ കൂട്ടിയണക്കി ഒറ്റ പേരിട്ട് വിളിക്കുകയല്ലേ. സാഖ്യം, ന്യായം, വൈശേഷികം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, താന്ത്രികം, ഇങ്ങനെയുള്ള പലതിനെയും കൂട്ടിയിണക്കിയിട്ട് ഹിന്ദുമതം എന്ന ഒറ്റ പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് വളരെ പിന്നീടാണ്. പക്ഷെ വളരെ പിന്നീടാണെങ്കിലും വളരെ മുമ്പേ ഉള്ളതാണ് എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സാമ്രാജ്യത്വ ചരിത്ര സങ്കല്പങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോഴും അത് പിൻവാങ്ങിയിട്ടും ഇല്ല. അതിപ്പോഴും തുടരുന്നു. അതുകൊണ്ട് ഈ ചരിത്ര വിജ്ഞാനം ജന്മം നൽകിയ ആശയാവലികൾ ദുർബലമാണ്, തെറ്റായതാണ് എന്നതുകൊണ്ട് ചരിത്രം ഇല്ലാതാവില്ല. ഇത് തുടർന്നു. മധ്യകാലത്ത് ഇസ്ലാം എന്ന് വിളിച്ചു. വാസ്തവത്തിൽ മധ്യകാല ഇന്ത്യ മുഴുവൻ വ്യാപകമായ ഒരു ഇസ്ലാമിക ഭരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചു എന്നല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണം ഇസ്ലാമിക ഭരണമായിരുന്നില്ല. അത് ഇസ്ലാമിനനുസരിച്ചല്ല ഭരിച്ചത്. ഭരിച്ചതിൽ അക്ബറെ പോലെയോ അല്ലെങ്കിൽ ഔറംഗസീബിനെ പോലെയോ ഒക്കെയുള്ള മുസൽമാന്മാരുണ്ടായിരുന്നു. അവർ, ഇപ്പം അക്ബറെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം, രാജാധികാരത്തേക്കാൾ പ്രധാനമാണ് മതാധികാരം എന്ന് വാദിച്ച ഉലമാക്കൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത് മതാധികാരത്തേക്കാൾ പ്രധാനമാണ് രാജാധികാരമെന്ന് സ്ഥാപിക്കുകയും അങ്ങനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ വിവർത്തനം ഉപയോഗിക്കുകയും ചെയ്ത ഒരാളാണ് അക്ബർ. സന്ദർഭമായിട്ട് ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ആദ്യം ഉണ്ടായ മഹാഭാരത വിവർത്തനം പേർഷ്യൻ ഭാഷയിലേക്കാണ്. തസ്മനാമ 16-ാം നൂറ്റാണ്ടൊടുവിലുണ്ടായി. നിങ്ങളിന്ന് മഹാഭാരതത്തെക്കുറിച്ച് ഇന്ത്യയിൽ ലഭ്യമായ പഠനങ്ങൾ, സമാഹാരങ്ങൾ നോക്കിയാൽ അത്യപൂർവമായി മാത്രമേ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഈ മറച്ചു വയ്ക്കപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. ഇസ്ലാമിക മതാധികാരത്തിനെതിരെ, ഉലമാക്കളുടെ അധികാര താല്പര്യങ്ങൾക്കെതിരെ അക്ബറുടെ കൊട്ടാരത്തിൽ ഏറ്റവും ശക്തമായി അതിനെതിരെ അക്ബർ ഉപയോഗിച്ച ഒരു ടെക്സ്റ്റ് കൂടിയാണ് മഹാഭാരതവും അതിലെ ശാന്തിപർവവും. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് അക്ബർ മുസൽമാനാണ് എന്നത് ശരിയാണ്, പക്ഷെ അക്ബറുടെ ഭരണം ഇസ്ലാമിക ഭരണമല്ല. ഔറംഗസീബിൻ്റെ ഭരണം പോലും ഇസ്ലാമിക ഭരണമല്ല. ഇനി മുസ്ലിം ഭരണം എന്ന് പറയുന്നത് പോലും വാസ്തവത്തിൽ എവിടെ വരെയുണ്ട്? വിന്ധ്യപർവ്വതത്തിൻ്റെ താഴ്വാരങ്ങൾ വരെയുണ്ട്.
എന്നല്ലാതെ ദക്ഷിണേന്ത്യയിലേക്ക് മധ്യകാലത്തും ഇസ്ലാമിക ഭരണം വന്നിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് പ്രാചീന ഇന്ത്യ ഹൈന്ദവം മധ്യകാല ഇന്ത്യ ഇസ്ലാമികം ഇസ്ലാമിക അധിനിവേശം എന്നെല്ലാമുള്ള സങ്കല്പങ്ങൾ വാസ്തവത്തിൽ സമ്പൂർണ്ണമായ അസംബന്ധങ്ങളാണ് അധിനിവേശം എന്നത് കുടിയേറ്റങ്ങളെ മുൻനിർത്തിയാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ ദീർഘമായ കുടിയേറ്റങ്ങളുടെയും കൂടിക്കലരലുകളുടെയും കഥയാണ് അത് വൈദിക സംസ്കാരം കുടിയേറ്റക്കാരുടേതാണ് പിന്നാലെ ശാകന്മാർ കുശാനന്മാർ ഇൻഡോ പാർത്തിയന്മാർ ബാക്ട്രിയൻ ഗ്രീസുകാർ എത്രയോ പേർ വന്നു അവരെല്ലാം ഈ സംസ്കൃതിയുമായി പല നിലയിൽ കൂടിക്കലർന്ന് കൂടിക്കലർന്നാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ വൈവിധ്യം രൂപപ്പെട്ടത് അതുകൊണ്ട് കുടിയേറ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ മാത്രമൊന്നുമല്ല അത് ഈ വന്നവരുടെ എല്ലാം ഉണ്ട് ഈ വന്നവരിൽ നിന്ന് കിട്ടിയതാണ് വാസ്തവത്തിൽ പലതും ഇന്നിപ്പോൾ ഹിന്ദുത്വ ശക്തികൾ അവരുടെ ഏറ്റവും വലിയ ആയുധമായിട്ടോ അല്ലെങ്കിൽ ജ്ഞാനമായിട്ടോ കൊണ്ടു നടക്കുന്ന ഈ ജ്യോതിഷമുണ്ടല്ലോ ഈ ജ്യോതിഷത്തിലെ ഫലപ്രവചന രീതി വാസ്തവത്തിൽ ഗ്രീക്ക് ജ്യോതിഷികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രം പ്രവചന ഭാഗം വളരെ കുറഞ്ഞതും ഗണിത ഭാഗം വളരെ കൂടിയതും ആയിരുന്നു ഗോളചലനങ്ങൾ നിരീക്ഷിച്ച് ഗോളങ്ങളുടെ സഞ്ചാരക്രമങ്ങൾ കണ്ടെത്തി ഉദയാസ്തമയത്തിൻ്റെ കാലനിർണയം നടത്തി കാലം ഗണിച്ച് അങ്ങനെ ഗണനപരമായ ജ്യോതിശാസ്ത്രമാണ് പ്രാചീന ഇന്ത്യയിൽ പ്രധാനമായിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആര്യഭടീയവും ആണ് ആര്യഭടീയം AD 499 തന്നെ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുകയല്ല എന്ന് അഭിപ്രായപ്പെടുന്നുമുണ്ട് അങ്ങനെയുള്ളൊരു ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ വിഴുങ്ങിക്കൊണ്ട് ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുകയും അത് ഫലപ്രവചനപരമാക്കി തീർക്കുകയും ചെയ്ത പാരമ്പര്യം ഇന്ത്യക്ക് കൈവന്നത് അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് പടിപടിയായി കടന്നു വന്ന ഗ്രീക്ക് ജ്യോതിഷികളിൽ നിന്നാണ് ആ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൻ്റെ ഹോര എന്ന പദം HOUR എന്ന പദത്തിൻ്റെ തദ്ഭവമായി ഉണ്ടായതും ആണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോരാശാസ്ത്രം എങ്ങനെയാണോ വൈദേശികമായിരിക്കുന്നത് ഇതുപോലെ വൈദേശികമായ തികച്ചും അസംബന്ധം നിറഞ്ഞൊരാശയാണ് പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് മധ്യകാല ഇന്ത്യ ഇസ്ലാമികമാണ് എന്നത് ഇങ്ങനെ രണ്ട് അടിസ്ഥാനത്തിൽ വിഭജിക്കുക മാത്രമല്ല ചെയ്തത് ഈ പ്രാചീന ഹൈന്ദവ സമൂഹവും മധ്യകാല ഇസ്ലാമിക ഇന്ത്യയും തമ്മിൽ മതാത്മകമായി മതാധിഷ്ഠിതമായി നിത്യയുദ്ധമായിരുന്നു എന്ന ആശയവും 19-ാം നൂറ്റാണ്ടോടെ കൊളോണിയൽ ചരിത്രകാരന്മാർ പ്രചരിപ്പിക്കേണ്ടത് ഇങ്ങനെ ഇന്ത്യൻ ഭൂതകാലത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചു എന്ന് മാത്രമല്ല വിഭജിതമായ മതാത്മക ഭൂതകാലത്തെ ശത്രുതാപരമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഞാനിത് ചരിത്രവിജ്ഞാനം എന്ന നിലയിലൊന്നും പറയുകയല്ല ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന സമീക്ഷ ഇതാണ് എന്ന് പറയാം വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ആശയ സ്രോതസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നാം കാണുന്ന ഒരു കാര്യം സാമ്രാജ്യത്വം ജന്മം നൽകിയ ചരിത്ര സങ്കല്പങ്ങളെ ഇതുപോലെ ഉപയോഗപ്പെടുത്തിയ ഇതുപോലെ സ്വീകരിച്ച മറ്റൊരു സമീക്ഷയെ നമുക്ക് കാണാൻ പറ്റില്ല അടിമുടി ഇമ്പീരിയലാണ് പക്ഷെ അടിമുടി ഭാരതീയമാണെന്നാണ് അവർ പറയുക അടിമുടി ഇമ്പീരിയലാണ് ഇപ്പോൾ സോമനാഥം ആക്രമിച്ചു സോമനാഥം ഗസ്നി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഗസ്നി സോമനാഥം മാത്രമല്ല ആക്രമിച്ചത് സോമനാഥത്തെ കൂടാതെ അദ്ദേഹം ഉത്തരേന്ത്യയിലെ പല പല ക്ഷേത്രങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വന്നു 13 തവണയോ മറ്റോ അദ്ദേഹം അഫ്ഗാനിൽ നിന്ന് ഇവിടേക്ക് പടയോട്ടം നടത്തി എന്നാണ് പറയുന്നത് ഈ 13 വട്ടം അദ്ദേഹം പടയോട്ടം നടത്തുന്നത് വാസ്തവത്തിൽ ക്ഷേത്രമാക്രമിച്ച് കാഫിറുകളെ ഇല്ലാതാക്കാനൊന്നും വേണ്ടിയിട്ടല്ല പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി കാരണം മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ഭക്തിയുടെയും മതത്തിൻ്റെയും കേന്ദ്രങ്ങൾ എന്നതിനേക്കാളൊക്കെ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയല്ല എല്ലാ പടവാച്ചിലുകളും ക്ഷേത്രത്തിൽ എത്തുമായിരുന്നു അമ്പലം കൊള്ളയടിക്കാനായിട്ട് ഒരു സ്ഥിരം സൈനിക സംവിധാനത്തെ ഉണ്ടാക്കി ആ സൈനിക സംവിധാനത്തിൻ്റെ തലവനെ ദേവോത്പാദന നായകൻ എന്ന സ്ഥാനപ്പേര് കൊടുത്ത് സ്വന്തം രാജ്യസഭയിൽ അംഗമായി നിലനിർത്തിയിരുന്ന ചക്രവർത്തി കാശ്മീരിലെ ഹിന്ദു ചക്രവർത്തിയായ ഹർഷനാണ് മൂപ്പരുടെ പ്രധാന ജോലി അമ്പലം കൊള്ളയടിക്കല അതിനൊരു സൈനിക സംഘമുണ്ട് നമ്മൾ മദ്രാസ് റെജിമെൻ്റ് എന്നൊക്കെ പറയില്ലേ അമ്പലക്കൊള്ളയ്ക്കൊരു സംഘം ഉണ്ടാക്കി ഇത് ചെയ്യുന്നത് ഹിന്ദു ചക്രവർത്തിയാണ് കാരണം വേണ്ടത്ര പണമുണ്ട് ഇങ്ങനെ മതത്തെ മുൻനിർത്തിയൊന്നുമല്ല ഈ യുദ്ധങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ടിപ്പു വലിയ മതദ്രോഹിയാണ് എന്ന് പറയും ശൃംഗേരിയിലെ മഠാധിപതിക്ക് ടിപ്പു എല്ലാ പിന്തുണയും കൊടുത്തിരുന്നു ധാരാളം പണം കൊടുത്തു എത്ര രേഖകൾ വേണമെങ്കിലും ലഭ്യമാണ്
ടിപ്പു പണം കൊടുത്തത്. അതേസമയം മലബാറിലെ ക്ഷേത്രങ്ങൾ ടിപ്പു ആക്രമിച്ച് തകർക്കുകയും ചെയ്തു, നിരന്തരമായി തകർത്തു. ഇതിനൊരു കാരണമുണ്ട്. മതം ടിപ്പുവിൽ പ്രവർത്തിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, മറിച്ച് ശൃംഗേരിയെ സഹായിക്കുകയും മലബാറിലെ ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്യുന്നതിന് പുറകിൽ ശൃംഗേരിയിലെ മഠാധിപതി ഉടനീളം ടിപ്പുവിനോടൊപ്പം നിന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. മലബാറിലെ ജന്മി പ്രമാണിമാർ, ക്ഷേത്രോടമസ്ഥന്മാർ ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പമാണ് നിന്നത്. ഈ വസ്തുതയെ മറച്ചു വച്ചിട്ട് നമ്മൾ ടിപ്പു ക്ഷേത്രാക്രമണകാരിയാണ് എന്ന് പ്രചരിപ്പിച്ചു. എത്ര കൊടിയ വിദ്വേഷമാണ് വാസ്തവത്തിൽ ടിപ്പുവിനെ മുൻനിർത്തി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലാകിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ആധുനികതയുടെ ആദ്യത്തെ അവതാരകന്മാരിൽ ഒരാൾ ടിപ്പുവാണ്. ഭൂമിക്ക് കരം പിരിക്കാൻ തുടങ്ങി, ആധുനികമായ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി, ഈ ചുരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് യാത്രായോഗ്യമാക്കി, വലിയ സാങ്കേതിക വിദ്യാ വികാസത്തിന് വേണ്ട ശ്രമം നടത്തി. ഞാൻ ഒരിടത്ത് വായിച്ചത് ഫ്രാൻസിൽ നിന്ന് വരുത്തിയ തോക്കുകൾ മൈസൂരിലുള്ള തോക്കുകളുടെ നിലവാരമില്ല എന്ന് പറഞ്ഞ് ടിപ്പു തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ്. നെപ്പോളിയനുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സൈനിക സഖ്യം ആലോചിച്ച ആളായിരുന്നു ടിപ്പു. നിർഭാഗ്യവശാൽ നെപ്പോളിയൻ അവിടെ തോറ്റു, ടിപ്പു ഇവിടെയും പരാജയപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ചരിത്രത്തിൽ മറച്ചു വയ്ക്കപ്പെട്ടു. ഇന്ന് ചരിത്രത്തിൽ അവശേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടിപ്പുവിൻ്റെ ക്ഷേത്രാക്രമണത്തിൻ്റെ കഥ മാത്രം. വാസ്തവത്തിൽ 18-ഉം 19-ഉം നൂറ്റാണ്ടെടുത്താൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തലകുനിക്കാതെ നിൽക്കുന്ന അത്യപൂർവം ഇന്ത്യൻ ഭരണാധികാരികളുടെ ഒരാളുടെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ്. നമ്മൾ ഈ കൊണ്ടാടുന്ന പഴശ്ശിരാജയുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹം ധീരമായി പോരാടി. പക്ഷെ ആദ്യം കമ്പനിയുടെ കൂടെ ആയിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല പഴശ്ശിയുടെ യുദ്ധം. പഴശ്ശിയുടെ യുദ്ധം കുറുമ്പർനാട്ട് താലൂക്കിൽ കരം പിരിക്കാൻ അവകാശം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചാലും പഴശ്ശിക്ക് ദേഷ്യമൊന്നുണ്ടായിട്ടില്ല. ടിപ്പു പക്ഷേ ബ്രിട്ടനുമായിട്ട് ഒരു തീർപ്പിനും പോകാത്ത ആളാണ് എന്ന കാര്യം ഇന്ന് ആരോർക്കുന്നു? പഴശ്ശി ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു എന്നുള്ള കാര്യം ആരോർക്കുന്നു? മഹാഭാരതത്തിന് ആദ്യം വിവർത്തനം വന്നത് പേർഷ്യൻ ഭാഷയിലാണ്, അക്ബറാണ് കൊണ്ടുവന്നത്, അത് സമ്പൂർണ്ണ വിവർത്തനമാണ്. 100,000 ശ്ലോകങ്ങളെ 100,000 ശ്ലോകങ്ങളായി തന്നെ നിലനിർത്തി അത് വിവർത്തനം ചെയ്തു എന്നുള്ള കാര്യം ആരോർക്കുന്നു? ഈ മറവിയുടെ പേരാണ് വർഗീയതയുടെ പ്രത്യയശാസ്ത്രം എന്നത്. ഇന്ത്യയുടെ ഭൂതകാലത്തെ വസ്തുതാപരമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിന് മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ വാർപ്പ് മാതൃകകളെ ഭേദിച്ചുകൊണ്ടല്ലാതെ വർഗീയതയ്ക്കെതിരായ ഒരു സമരവും മുമ്പോട്ട് പോകില്ല. കാരണം വർഗീയതയുടെ അടിസ്ഥാന സ്രോതസ് ഈ പറഞ്ഞതാണ്, മതാധിഷ്ഠിതമായ സമൂഹ സങ്കല്പം, മതാധിഷ്ഠിതമായ ഭൂതകാല സങ്കല്പം, മതാധിഷ്ഠിതമായ രാഷ്ട്ര സങ്കല്പം. ഇങ്ങനെ ഈ സങ്കല്പങ്ങളൊക്കെ ആദ്യം വിജയി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. ധാരാളം വിശദാംശങ്ങൾ പറയാം, ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയാട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സോമനാഥാണ്. സോമനാഥ ഗസിനി ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്. ഗസിനി ആക്രമിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോമനാഥത്തെ ഇല്ലാതാക്കി ഈ രാജ്യത്തെ ഹിന്ദുമതം തകർത്ത് കളയണം എന്ന മതഭ്രാന്ത് കൊണ്ടാണ് എന്നാണ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടത്. വാസ്തവത്തിൽ സോമനാഥത്തെക്കുറിച്ച് റോമിലാധാപ്പ് എഴുതിയ മനോഹരമായൊരു പുസ്തകമുണ്ട്, സോമനാഥ ദ മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി. അതിൽ ധാപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അക്കാലത്ത് ലഭ്യമായ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രമാണങ്ങൾ എടുത്തു നോക്കൂ, സംസ്കൃതത്തിലെയോ തദ്ദേശീയ ഭാഷകളിലെയോ പ്രമാണങ്ങൾ എടുത്തു നോക്കൂ, ഈ ക്ഷേത്രം ആക്രമിച്ചതിൻ്റെ യാതൊരു വിവരവും അതിലില്ല. ക്ഷേത്രം തകർത്തതിൻ്റെ ടർക്കിഷ് റെക്കോർഡുകളിൽ അതുണ്ട്. അത് സമീപകാലത്ത് തോം റിച്ചാർഡ് ഏറ്റൺ എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം രസമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ലാറ്റിനമേരിക്കയിലേക്ക് പടയോട്ടം നടത്തിയ സ്പാനിഷ് കയ്യേറ്റക്കാരെ, അധിനിവേശകരെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവരെ ക്രൈസ്തവ അധിനിവേശകർ എന്ന് പറയില്ല, ക്രിസ്ത്യൻ ഇൻവേഡേഴ്സ് എന്ന് പറയില്ല. അതേസമയം ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇൻവേരിയബിളി നാം ഉപയോഗിക്കുന്നത് മുസ്ലിം ഇൻവേഡേഴ്സാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ ചോദിച്ചതാ, ഒരുപാടുണ്ട്. മുസ്ലിം ഇൻവേഡേഴ്സാണ്. മുസ്ലിം ഇൻവേഡേഴ്സ് ആണെങ്കിൽ ആര്യൻ ഇൻവേഡേഴ്സാണ്. ശാഗ, കുശാന, ഇൻഡോ പാർത്തിയ ഒക്കെ ഇവരൊക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മളിന്ന് അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്ന പാരമ്പര്യമാണ്. ഇന്നിപ്പോൾ ഈ നമ്മൾ ധരിക്കുന്ന ഈ ചുരിദാറിൻ്റെ പ്രാചീന രൂപമുണ്ടല്ലോ, ഈ കാൽമടമ്പോട് ചേർന്ന് കിടക്കുന്ന കുർത്തയും അതുപോലെ അല്ല പാൻറ്റും ഈ കുർത്തയും, ഇത് ഇൻഡോ പാർത്തിയന്മാർ കൊണ്ടുവന്ന വസ്ത്രരൂപമാണെന്നാണ് പൊതുവെ പറയുന്നത്. ഈ തലക്കെട്ടൊക്കെ
ആ തലക്കെട്ടുമായിട്ടാണ് പിന്നെ സ്വാമി വിവേകാനന്ദൻ എസ്രാധാകൃഷ്ണൻ എത്ര പ്രമാണിമാർ ആ തലക്കെട്ടായിട്ടാണ് കേട്ടോ ഷോളായിട്ടിട്ടേക്കുന്നത്. നമ്മൾ ഇന്ത്യൻ വസ്ത്രം എന്നാ പറയുക, വന്നതാ. അതിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട് ഈ പങ്കുവയ്പ്പിൻ്റെ, ഞാനത് പറയല്ല. അലക്സാണ്ടർ ഡോവ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ഈ ഗസ്നിയുടേത് മതഭ്രാന്തമായ ക്ഷേത്രാക്രമണമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത്. അത് പിന്നീട് ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ വന്നു, ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ നിന്ന് കൊളോണിയൽ ചരിത്രഗ്രന്ഥങ്ങളിൽ വന്നു, ജെയിംസ് മിൽ ആവർത്തിച്ചു, ICSകാർ പഠിച്ചു, ഇന്ത്യൻ സർവകലാശാലകളിൽ പഠിപ്പിച്ചു, പിന്നെ വിൻസെന്റ് സ്മിത്തിൻ്റെ ടെക്സ്റ്റ് വന്നു, അത് വീണ്ടും വിശദീകരിക്കപ്പെട്ടു. ഇപ്പോഴാകട്ടെ തർക്കരഹിതമായ ഒന്നായി തീർന്നു ഗസ്നിയുടെ ക്ഷേത്രാക്രമണം. ഗസ്നി ക്ഷേത്രാക്രമിച്ചു, പക്ഷേ മതഭ്രാന്ത് കൊണ്ടാണ് എന്നത് സാമ്രാജ്യ ചരിത്രകാരന്മാരുടെ ഒരു കൂട്ടിച്ചേർക്കലാണ്. ഗസ്നി 13 വട്ടം വന്നു. ഇപ്പോൾ മതഭ്രാന്ത് കൊണ്ടൊരു ക്ഷേത്രം പൊളിക്കാനാണെങ്കിൽ ഒരു തവണ വന്നിത് പൊളിച്ചിട്ട് പോയാൽ മതിയല്ലോ, അല്ലാതെ ആണ്ടോടാണ്ട് മലയ്ക്ക് പോണ പോലെ വരേണ്ട കാര്യമില്ലല്ലോ. ഗസ്നി ഇങ്ങനെ എല്ലാ കൊല്ലവും വരും, 13 തവണ വന്നു അത്രയും. 14-ാമത്തെ തവണ വരാതിരുന്ന എന്താണെന്ന് വെച്ചാൽ മൂപ്പര് മരിച്ചുപോയി, അല്ലെങ്കിൽ പിന്നെയും വന്നേനെ. കാരണം അത്രമേൽ സമ്പത്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് സാമ്പത്തികവും രാഷ്ട്രീയവുമായി നടന്ന ഒരു സംഘർഷത്തെ മതപരമായ സംഘർഷമാക്കി പുനരാഖ്യാനം ചെയ്തുകൊണ്ടാണ് കൊളോണിയൽ ചരിത്രം ഇന്ത്യയുടെ ഭൂതകാലത്ത് സൃഷ്ടിച്ചത്. ആ ചരിത്രബാധ ഇന്നും നമ്മെ വിട്ടൊഴിഞ്ഞിട്ടില്ല, ഒരുപക്ഷെ ഇന്ന് വളരെ കൂടിയിട്ടുള്ളത്. അടുത്ത ഒരു ചരിത്ര സമീക്ഷ 19-ാം നൂറ്റാണ്ടിൽ ശക്തിപ്പെട്ടത് പൗരസ്ത്യവാദികളുടേതാണ്, ഓറിയന്റലിസ്റ്റുകളുടെ. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജീവിച്ച് ഇന്ത്യയെക്കുറിച്ച് ധാരാളമായി പഠിക്കാൻ ശ്രമിച്ച വലിയൊരു കൂട്ടം പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. ചാൾസ് വിൽക്കിൻസിനെ പോലെ, മാക്സ് മുള്ളറെ പോലെ, വില്യം ജോൺസിനെ പോലെ ഒക്കെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ. ധാരാളം സംഭാവനകൾ അവർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂതകാലത്തെ വിശദീകരിക്കാൻ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വലിയ പണ്ഡിതന്മാരായിരുന്നു. മാക്സ് മുള്ളറൊക്കെ വലിയ സംസ്കൃത പ്രണയിയായിരുന്നു, ഓക്സ്ഫോർഡിലെ സംസ്കൃത പ്രൊഫസറായിരുന്നു അദ്ദേഹം. ജെയിംസ് മില്ല് അപ്പുറത്ത് ഹിസ്റ്ററിയിലെ പ്രൊഫസറായിരുന്നു. രണ്ടുപേരെക്കുറിച്ചും പൊതുവായി പറയാവുന്ന ഒരു കാര്യം, രണ്ടുപേരും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ രണ്ടുപേരും കൂടിയാണ് ഇന്ത്യയെ ഈ പരുവത്തിലാക്കിയത് എന്നുള്ളത്. അപ്പുറത്തെ പ്രൊഫസറുടെ മുറിയിൽ ജെയിംസ് മില്ലും ഇപ്പുറത്തെ പ്രൊഫസറുടെ മുറിയിൽ മാക്സ് മുള്ളറും. മാക്സ് മുള്ളർ സംസ്കൃത സ്നേഹം മൂത്തുമൂത്ത് സ്വന്തം പേര് തന്നെ മാറ്റിയ ആളാണ് അത്ര, മോക്ഷമൂലൻ എന്നാക്കി മാറ്റി. നമുക്കൊക്കെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇവരെന്താ ചെയ്തതെന്നറിയോ, ഈ മാക്സ് മുള്ളറും സുഹൃത്തുക്കളും കൂടി ചെയ്തത് ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒരു സുവർണ ഭൂതകാലമാക്കി മാറ്റി. മാക്സ് മുള്ളർ പ്രസിദ്ധമായൊരു ഒബ്സർവേഷൻ ഉണ്ട് ഇന്ത്യൻ ജനതയെക്കുറിച്ചാണ്, ദേ ആർ നോട്ട് ആക്റ്റീവ് അക്വിസിറ്റീവ് ആൻഡ് അഗ്രസീവ് ബട്ട് പാസീവ് മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ്. ദേ ആർ നോട്ട് ആക്റ്റീവ് അക്വിസിറ്റീവ് ആൻഡ് അഗ്രസീവ്. ക്രിയോന്മുഖതയുള്ളവരല്ല, സമ്പാദന തൽപരരല്ല, അക്രമോത്സുകരല്ല, മറിച്ച് പാസീവ് നിസ്സംഗരാണ്, മെഡിറ്റേറ്റീവ് ധ്യാനാത്മകരാണ്, റിഫ്ലക്റ്റീവ് ആത്മാന്വേഷികളാണ് എന്ന്. വാസ്തവത്തിൽ ഈ മാക്സ് മുള്ളറും സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഇന്ത്യക്ക് നൽകിയ ഒരു വലിയ ഭാരമാണ് ഇന്ത്യ ആത്മീയതയുടെ നാടാണ് എന്ന സങ്കല്പം. ഇന്ത്യയിൽ ആത്മീയത ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല, പക്ഷേ ആത്മീയത പോലെ തന്നെ പ്രബലമായിരുന്നു ഭൗതികത. നോക്കൂ, അർത്ഥശാസ്ത്രം പോലൊരു ടെക്സ്റ്റ് യൂറോപ്പ് ജന്മം നൽകിയത് 11-12 നൂറ്റാണ്ടായി. മാക്കിയവെല്ലിയുടെ ദ പ്രിൻസ്, കാമസൂത്ര അവരുണ്ടാക്കാൻ 19-ാം നൂറ്റാണ്ട് വരെ പോയി. നമുക്ക് BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 11-ാം നൂറ്റാണ്ട് വരെ കാമസൂത്രങ്ങളുടെ ഒരു വലിയ പരമ്പരയുണ്ട്. അതൊരു ടെക്സ്റ്റൊന്നുമല്ല കേട്ടോ, ആ ടെക്സ്റ്റ് അവശേഷിച്ച ഒരു ടെക്സ്റ്റ്, പ്രധാനപ്പെട്ട ടെക്സ്റ്റാണെന്നേ ഉള്ളൂ. വലിയ ഒരു സെക്ഷോളജിയുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. കൊസാമ്പി ഒരിക്കൽ സാന്ദർഭികമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആത്മീയതയുടെ നാടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൗതുകത്തോടെ പറഞ്ഞ ഒരു കൗതുകമുള്ള കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മകനോട് യൗവനം കടം ചോദിച്ച അച്ഛനെ സങ്കല്പിച്ച ലോകത്തെ ഒരേ ഒരു ജനതയാണ് ഇന്ത്യക്കാർ. മഹാഭാരതത്തിലെ യാദി മകനോട് യൗവനം കടം ചോദിക്കുക, തൻ്റെ യൗവനം മതിയായില്ല, അങ്ങനെ ജീവിതോത്സാഹത്തിൽ ഇതുപോലെ ആണ്ടുമുഴുകിയ ഒരു ജനത. ഗണിതവിജ്ഞാനം, രസവിജ്ഞാനം, വാസ്തുവിദ്യ, ആയുർവേദം, ഗജവിജ്ഞാനം, ഇങ്ങനെ എത്രയോ ഭൗതിക ജ്ഞാന രൂപങ്ങൾ, തദ്ദേശീയമായ അറിവ് രൂപങ്ങൾ, ഇതിനെയൊക്കെ തമസ്കരിച്ചിട്ടാണ്, മറച്ചു പിടിച്ചിട്ടാണ് ഇന്ത്യ ഉപനിഷത്തിൻ്റെ നാടാണ്, വേദങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്ന് ഇന്ത്യൻ ചിത്രകല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അജന്ത എന്ന് പെട്ടെന്ന് ഓർക്കും, വർളി ചിത്രങ്ങൾ എന്നോർക്കില്ല. അജന്തയെക്കാളും എന്തെങ്കിലും കുറവുള്ളതൊന്നുമല്ല ഈ വർളി ചിത്രങ്ങൾ, രചനാപരമായി തന്നെയാണ് ഞാൻ പറയണത്, ശൈലീപരമായി. പക്ഷേ അജന്തയെ നമ്മൾ ഓർക്കുള്ളൂ.
ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തോർക്കും ബുദ്ധൻ ഉണ്ടാവില്ല ഇങ്ങനെ മറച്ചു വെക്കപ്പെട്ട ഒരു വലിയ പാരമ്പര്യമുണ്ട് ആ തമസ്കൃത പാരമ്പര്യത്തിന്റെ മുകളിലാണ് ഹിന്ദുത്വം അതിന്റെ ആശയ സ്രോതസ് കെട്ടിപ്പടുത്തിട്ടുള്ളത് ഈ ഭൂതകാലത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ഭൂതകാലത്തിൽ ആധ്യാത്മികതയുടെ ഈ കൃത്രിമ പരിവേഷം കൊണ്ട് മറച്ചു വയ്ക്കപ്പെട്ട രണ്ട് മൂന്ന് തരം ജ്ഞാനങ്ങളുണ്ട് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യനിൽ അമർത്യാസൻ അത് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് അമർത്യാസൻ പറയുന്നുണ്ട് മൂന്ന് തരം ജ്ഞാനരൂപങ്ങളിൽ അതായത് കണ്ടംപ്ലേറ്റീവായ ഒരു ധ്യാനാത്മക ചിന്തയുടെ ഒരു പാരമ്പര്യം ഭൗതിക ചിന്തയുടെ മറ്റൊരു പാരമ്പര്യം താർക്കികതയുടെ പാരമ്പര്യം അദ്ദേഹം വേണ്ടത്ര പരിഗണിക്കാത്ത ഒന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് തദ്ദേശീയമായ പ്രാന്തവൽകൃതമായ ജനസംസ്കാര പാരമ്പര്യങ്ങൾ ഇതിൽ ധ്യാനാത്മക ചിന്തയുടെ ഔപനിഷിതികമായ ചിന്താ പാരമ്പര്യവും അത് ജന്മം നൽകിയ വ്യവഹാരത്തിനുള്ളിലെ അറിവുകളും മാത്രം ഇന്ത്യയുടെ അറിവായിത്തീർന്നു ഞാനീ പറഞ്ഞതുപോലെ അജന്ത ഓർത്തു വർലി ഓർത്തില്ല മഹാഭാരതം ഓർത്തു പേർഷ്യൻ മഹാഭാരതം മറന്നു അല്ലെങ്കിൽ ഉപനിഷത്തിനെ ഓർക്കും ബുദ്ധനെ മറക്കും അല്ലെങ്കിൽ ഭൗതിക വിജ്ഞാനത്തിൻ്റെ അതിവിപുലമായ അർത്ഥശാസ്ത്രവും കാമസൂത്രവും ഒക്കെ പോലുള്ള അതിബൃഹത്തായ വിജ്ഞാനത്തിൻ്റെ ഭൗതിക അന്വേഷണങ്ങളുടെ ഒരു വലിയ ലോകം അത് തമസ്കരിക്കപ്പെട്ടു ഇങ്ങനെ തമസ്കൃതമായ ഒരു വലിയ ഭൂതകാലം ഇന്ത്യയുടെ മുമ്പിലുണ്ട് അതിനു മുകളിൽ അധ്യാത്മത്തിൻ്റെ ഈ കൃത്രിമ പരിവേഷം ഈ ഓറിയൻ്റലിസ്റ്റുകൾ അടിച്ചേൽപ്പിക്കേണ്ടായി ഇപ്പോൾ മാക്സ് മുള്ളർ 50 വോള്യങ്ങളായി കിഴക്കിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നൊരു ഗ്രന്ഥ പരമ്പര പ്രസാധനം ചെയ്തു സേക്രഡ് ബുക്ക് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തതിൽ ഭഗവത്ഗീതയുണ്ട് ഉപനിഷത്തുകളുണ്ട് വേദങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് എന്നല്ലാതെ ഇന്ത്യയിലെ ബുദ്ധ പാരമ്പര്യം വരില്ല ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാന പാരമ്പര്യം വരില്ല തദ്ദേശീയതൊന്നും വരില്ല ഞാൻ പറഞ്ഞത് കൃത്രിമമായ ഒരു ഇന്ത്യയെ 19-ാം നൂറ്റാണ്ടിൽ ഒരു ഭാഗത്ത് പൗരസ്ത്യവാദികളും മറുഭാഗത്ത് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ചേർന്ന് സൃഷ്ടിച്ചു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദേശീയവാദം വികസിച്ചു ദേശീയവാദികൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയതയ്ക്ക് ലോകത്ത് മറ്റ് ദേശീയതകൾക്കില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാനുണ്ടായിരുന്നത് ഇന്ത്യക്കാർക്ക് ചരിത്രബോധമില്ല എന്ന യൂറോപ്യൻ ആരോപണമാണ് ഇന്ത്യക്കാരെക്കുറിച്ച് യൂറോപ്യന്മാർ പറഞ്ഞത് അഹിസ്റ്റോറിക്കലാണ് മിത്തിൽ ജീവിക്കുന്നവരാണ് കെട്ടുകഥ ഐതിഹ്യവും ഒക്കെയുള്ളൂ അല്ലാതെ ചരിത്രമൊന്നും അവരുടെ കയ്യിലില്ല ഇവരുടെ കയ്യിലുള്ളത് മഹാഗംഭീര ചരിത്രമാണെന്നുള്ള മട്ടില്ല ഹെറഡോട്ടസ് തുസിഡൈസ് ദൈവങ്ങളും മനുഷ്യരൊക്കെ കൂടി കലർന്ന് അവിടെയും യുദ്ധം ചെയ്തത് പക്ഷെ അത് ഗംഭീര ചരിത്രമായി ചരിത്രമില്ല അതുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ചരിത്രം ഉണ്ടാക്കലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഈ ദേശീയ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അന്ന് പിന്നെ വലിയ നേതാക്കന്മാരാണ് ധാരാളം അറിവുകളുള്ളവരാണ് അതുകൊണ്ട് ഒരു വർഷമൊക്കെ ജയിലിൽ കിടന്നാൽ ഒരു ചരിത്ര പുസ്തകം ഉറപ്പാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നോ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും കാരണം ഈ ചരിത്രം ഉണ്ടാക്കണം ചരിത്രം ഉണ്ടാക്കി നിങ്ങളെപ്പോലെ തന്നെ കേമന്മാരാണ് ഞങ്ങളും എന്ന് സ്ഥാപിക്കണം അതിന് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും ഒക്കെ പറഞ്ഞു വലിയ പണ്ഡിതന്മാർ തന്നെ ഇപ്പം കെ പി ജയ്സ്വാൾ കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു മഹാജ്ഞാനിയായിരുന്നു ബ്രിട്ടീഷുകാർ പുറത്താക്കിയതാ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് പുറത്താക്കിയ ആളാണ് കെ പി ജയ്സ്വാൾ അദ്ദേഹം ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചരിത്ര ഒരു ഗ്രന്ഥം എഴുതി അതിൽ വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സഭകൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പ്രിവി കൗൺസിലുകൾക്ക് തത്തുല്യമാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് വാസ്തവത്തിൽ വേദകാല സമൂഹത്തിൻ്റെ ഭൗതിക സ്വഭാവം എന്താന്ന് വെച്ചാൽ ഒരർത്ഥ പശുപാലക അർത്ഥഗോത്ര സമൂഹമാണ് കാർഷിക സമൂഹമാണ് ആടുമാടുകളെ മേച്ചൊരിടത്ത് നടക്കുകയും കൃഷിയിലേക്ക് പതുക്കെ പതുക്കെ തിരിഞ്ഞു തുടങ്ങുകയും രണ്ടും കൂടിക്കലർന്ന നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ വൈദിക സമൂഹം ആ സമൂഹത്തിൻ്റെ ജ്ഞാനവ്യവഹാരത്തെ പാർലമെൻ്ററി ഡെമോക്രസിയിലെ സ്ഥാപനങ്ങളുമായിട്ട് സമീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പോളിറ്റിയിൽ കെ പി ജയ്സ്വാൾ വാദിക്കുന്നത് ജയ്സ്വാൾ ഒരാളല്ല ആർ കെ മുഖർജി ആർ സി മജുംദാർ റായ് ചൗധരി ഇങ്ങനെ എത്രയോ പണ്ഡിതന്മാർ അവർ ധാരാളമായി ഇന്ത്യയുടെ ഭൂതകാലത്തെ തെരഞ്ഞുപിടിച്ചു ധാരാളം വസ്തുതകളുണ്ടാക്കി അഭിമാനഭരിതമായൊരു ഭൂതകാലം ഇന്ത്യക്ക് വേണം എന്ന ആത്മാർത്ഥമായ രാഷ്ട്രീയ താല്പര്യത്തോടെ അവർ ആധുനിക ഇന്ത്യയുടെ ചരിത്രം സോറി ഇന്ത്യയുടെ ആധുനിക ചരിത്രം യൂറോപ്യൻ ചരിത്ര വിജ്ഞാനത്തിൻ്റെ മാതൃകയിൽ കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിച്ചു ഇങ്ങനെ ശ്രമിച്ച സമയത്ത് അവർ സ്വീകരിച്ച ഒരു സമീക്ഷ
അത് ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് സാമ്രാജ്യത്വവാദികൾ ഉന്നയിച്ച അധിക്ഷേപങ്ങൾക്കെതിരെ ഇന്ത്യൻ ഭൂതകാലത്തെ ആദർശവൽക്കരിച്ച പൗരസ്ത്യവാദികളുടെ പ്രശംസകളെ സ്തുതികളെ ആശയാവലികളെ മുഴുവൻ സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ പാമ്പാട്ടികളുടെയും മാജിക്കാരുടെയും നാടാണ്, മതഭ്രാന്തന്മാരുടെ നാടാണ് എന്നെല്ലാമുള്ള മക്കാളയുടെ പ്രസിദ്ധമായ ആശയമൊക്കെ നിങ്ങൾക്കറിയാലോ. ഇന്ത്യയിലെ മുഴുവൻ വിജ്ഞാനവും സമാഹരിച്ചാലും ഒരു ബ്രിട്ടീഷ് ഗ്രന്ഥാലയത്തിലെ ഒരു ലൈബ്രറി ഒരു ഷെൽഫിലെ പുസ്തകങ്ങളിലെ വിവരം ഉണ്ടാവില്ല എന്നാണ് മൂപ്പര് കരുതിയത്. മൂപ്പരങ്ങനെ എഴുതുകയും ഈ നാട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ്. വൈറ്റ് മാൻസ് ബർഡൻ എന്നതായിരുന്നു കൊളോണിയലിസ്റ്റുകൾ സ്വയം സങ്കല്പിച്ച് നൽകിയ ഒരു വിശേഷണം. വെളുത്തവൻ്റെ ഭാരം, സംസ്കാരശൂന്യരായ ഈ ജനതയെ വെളിച്ചത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് ഈ കൊളോണിയൽ ചരിത്രത്തെ ദേശീയവാദികൾ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചിട്ട് പകരം ഈ പൗരസ്ത്യവാദികൾ ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിച്ച ഈ ആത്മീയ സുവർണ ശോഭയെ മുൻനിർത്തുന്ന സാങ്കല്പികമായ ഒരു ഭൂതകാലത്തെ അത് ഇന്ത്യയിൽ പല രൂപത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. അത് അവർ പല രൂപത്തിൽ സ്വാംശീകരിച്ചു. അങ്ങനെ കൃത്രിമമായ ഒരു ഭൂതകാലവും ചരിത്രേതരമായ സ്ഥാപന നിർമ്മാണ ശ്രമങ്ങളും ഒക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ദേശീയവാദ ചരിത്രം എന്ന നിലയിൽ, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന പേരിൽ വികസിച്ചു വരികയാണ്. ഇതിനോട് കുറച്ചെങ്കിലും ഇടഞ്ഞു നിൽക്കാൻ അക്കാലത്ത് ശ്രമിച്ച ആളുകളിൽ ഒരാൾ നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വിമർശനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. താരാചന്ദിനെ പോലെ ചില ആളുകൾ, പ്രൊഫസർ മുഹമ്മദ് ഹബീബിനെ പോലെ, ഇർഫാൻ ഹബീബിൻ്റെ പിതാവ് മുഹമ്മദ് ഹബീബിനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ ഈ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇവരുടെ ശ്രമങ്ങളൊന്നുമല്ല മേൽക്കൈ നേടിയത്. മേൽക്കൈ നേടിയത് പൊതുവെ പറഞ്ഞാൽ ദേശീയവാദ ചരിത്രമാണ്. ആ ദേശീയവാദ ചരിത്രമാകട്ടെ കൊളോണിയലിസ്റ്റുകളുടെ ഈ പൗരസ്ത്യവാദികളുടെ ഭൂതകാല പ്രശംസയെ ഏറ്റെടുത്തു. പൗരസ്ത്യവാദികളുടെ ഭൂതകാല പ്രശംസയെ ഏറ്റെടുത്തപ്പോൾ ഈ ഭൂതകാലം ഏതാണ്? സ്വാഭാവികമായിട്ടും അത് ഹിന്ദു ഭൂതകാലമാണ്. അതുകൊണ്ട് ഹൈന്ദവമായ മഹത്വപൂർണമായൊരു ഭൂതകാലം. ആ ഭൂതകാലത്തിന് പിന്നെ എന്ത് സംഭവിച്ചു? ഇസ്ലാമിക ആക്രമണം മൂലം അതെല്ലാം നാമാവശേഷമായി. ഇങ്ങനെ കെട്ടിപ്പൊക്കപ്പെട്ട ഒരു കൃത്രിമ ഭൂതകാല മഹിമയും ആ ഭൂതകാല മഹിമയുടെ തിരോഭാവത്തിന് അടിസ്ഥാനമായ ഇസ്ലാമിൻ്റെ കടന്നുവരവ്, മുസ്ലിം അധിനിവേശം എന്ന സങ്കല്പവും കൂടി കലർന്നിട്ടാണ് വാസ്തവത്തിൽ ദേശീയവാദ ചരിത്രം അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചത്. ഈ സൈദ്ധാന്തിക സമീക്ഷയ്ക്ക് മുകളിൽ വിശദാംശങ്ങൾ പലതുണ്ടെങ്കിലും സൈദ്ധാന്തികമായി ഈ സമീക്ഷയെ ആവർത്തിച്ച് ആവർത്തിച്ചാണ് ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ ചരിത്ര സങ്കല്പങ്ങളും ഏറെക്കുറെ മുമ്പോട്ട് പോയത്. ഇത് തിരുത്താൻ 1960s മുതൽ ഇന്ത്യയിൽ ശ്രമിച്ചത് പൊതുവെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാണ്. കോസാംബിയെപ്പോലെ, ആർ എസ് ശർമ്മയെപ്പോലെ, റൊമില ഥാപ്പറെ പോലെ ഒക്കെയുള്ളവർ വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ ആ പരിശ്രമങ്ങൾക്കൊന്നും പൊതുസമൂഹത്തിൻ്റെ ബോധ്യത്തിൽ കാര്യമായ ചലനം ഉളവാക്കാൻ കഴിഞ്ഞില്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതിയവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതുക മാത്രമല്ല ചെയ്തത്, ദേശീയതയുടെ ഭൂതകാല മഹത്വകാംക്ഷയെ തങ്ങളുടെ ചരിത്ര പ്രത്യയശാസ്ത്രവുമായി കൂട്ടിയിണക്കി. അതുകൊണ്ട് ദേശീയതയുടെ സൈദ്ധാന്തികമായ അടിത്തറയായി ഈ കൃത്രിമ ചരിത്രം മാറിത്തീർന്നു. ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള മഹത്വാകാംക്ഷയെ തങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ചരിത്ര സങ്കല്പം കൊണ്ട് പൂരിപ്പിക്കാനായിട്ട് ദേശീയവാദ ചരിത്രത്തിന് കഴിയുകയും ചെയ്തു. ഈ ചരിത്ര ബന്ധത്തിനകത്താണ് വാസ്തവത്തിൽ ഹിന്ദുത്വം അതിൻ്റെ പ്രത്യയശാസ്ത്ര നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്. ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിക്ഷേപം അടിസ്ഥാനപരമായി ഇങ്ങനെ ഇന്ത്യൻ ഭൂതകാലത്തെ മതവൽക്കരിക്കുകയും ഇന്ത്യൻ ഭൂതകാലത്തെ മധ്യകാലത്തെ മതസംഘർഷങ്ങളുടെ കാലമാക്കുകയും പൗരാണിക ഭൂതകാലത്തെ സുവർണശോഭയുടെ കാലമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത കൊളോണിയൽ ചരിത്ര വിജ്ഞാനത്തിൻ്റെ സാമ്രാജ്യത്വ ചരിത്ര താല്പര്യങ്ങളുടെ രചനാ താല്പര്യങ്ങളുടെ തുടർച്ചയാണ്. ഇന്ന് വാസ്തവത്തിൽ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഇന്ത്യയിൽ ആരാണ് ഏറ്റവും നല്ല പിന്തുടർച്ചക്കാർ എന്ന് ചോദിച്ചാൽ അത് ഹിന്ദുത്വവാദികളാണ്. അത് അവരറിയുന്നില്ല. കർത്താവ് പറഞ്ഞതാണ് അവരുടെ സത്യം. ദൈവമേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. അവർ ചുവന്നുകൊണ്ട് കിടക്കുന്ന ആശയങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടതാണ് എന്ന് അവരറിയണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ആശയാവലിയുടെ സൈദ്ധാന്തിക സ്രോതസ്സ് അത് കൊളോണിയൽ ചരിത്ര വിജ്ഞാനമാണ്. ആ ചരിത്ര വിജ്ഞാനം നമ്മുടെ പൊതുബോധമായി
അങ്ങനെ പൊതുബോധമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാമസൂത്രത്തെ അർത്ഥശാസ്ത്രത്തെ വർളി പെയിൻറ്റിങ്ങുകളെ മധ്യകാല ഇന്ത്യ ജന്മം നൽകിയ നൂറുകണക്കായ സവിശേഷ ജ്ഞാനരൂപങ്ങളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേദ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഭൂതകാലം എന്ന് സംസാരിക്കാൻ 100-90 പേർക്കും യാതൊരു പ്രയാസവുമില്ല. ആ 100-90 പേരുടെ പ്രയാസമില്ലായ്മയിൽ നിന്നാണ് ഹിന്ദുത്വം അതിൻ്റെ ഊർജം സമാഹരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരായ പ്രത്യയശാസ്ത്ര സമരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തെ മതനിരപേക്ഷമായും വസ്തുതാപരമായും നോക്കിക്കാണാനും വിശദീകരിക്കാനുമുള്ള വലിയ ശ്രമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ മതനിരപേക്ഷ സമീപനങ്ങളിൽ ഏറ്റവും കുറവ് നിർവഹിക്കപ്പെട്ട കാര്യവും അതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പണ്ട് കെ എൻ പണിക്കർ മാഷ് പറയും, നമ്മളീ മതനിരപേക്ഷത സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിശ്വാസികളായ ആളുകളുടെ അടുത്ത് എന്നിട്ട് പറയും നിങ്ങൾക്ക് വേണ്ടത്ര വിവരമില്ല, ഞങ്ങൾ ചില കാര്യങ്ങൾ പറയാം. അതോടെ ചർച്ച അവസാനിച്ചു. കാരണം എനിക്ക് വിവരമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താമെന്ന് ഒരാളെ കേൾക്കേണ്ട കാര്യം എനിക്കത്രയൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ ശ്രമം വിവരമില്ല എന്ന് ബോധ്യപ്പെടുത്തല. മാഷ് പറയുന്ന രസമുള്ളൊരു കാര്യമുണ്ട്, വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മാഷ് പറയും. മാഷ് പറയണം, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വർഗീയവാദികൾ ജാഥയിലും ഉണ്ടാവും വേണ്ടത്ര. കാരണം ഇത് ആരാണ് വർഗീയവാദി എന്ന് വർഗീയവാദി അറിയണ്ടേ? നിങ്ങളുടെ ധാരണയിൽ വർഗീയതയുടെ അംശങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾക്കതിനോട് ഇടയാൻ പറ്റുള്ളൂ. നാം ഇന്ത്യൻ ഭൂതകാലത്തെയും ചരിത്രത്തെയും കുറിച്ച് കൊണ്ടു നടക്കുന്ന ധാരണകളിൽ മഹാഭൂരിപക്ഷവും വർഗീയതയുടെ വേരുകളുള്ളതാണ് എന്ന് തിരിച്ചറിയാതെയാണ് നാം മിക്കവാറും ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു ജനത അവരുടെ ചരിത്രധാരണകളെ കൊണ്ടു നടക്കുന്നത്. അത് ചരിത്രമായിട്ടൊന്നുമല്ല കേട്ടോ, നാം ഈ പറയുന്ന ചരിത്രം എന്ന വിജ്ഞാന വ്യവസ്ഥ അതിൻ്റെ സമ്പർക്കങ്ങൾ യാതൊന്നുമില്ല. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അപ്പം ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ഹിന്ദു എന്നുള്ള വാക്കിന് 1500 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ എന്നത് ഇന്ത്യയിൽ എത്ര പേർക്ക് അറിയാൻ പറ്റും? സപ്തസിന്ധുക്കൾ ഹപ്ത ഹിന്ദുക്കളായി മാറി 7 നദികളുടെ ഇടയിൽ സിന്ധു, സരസ്വതി, ഗംഗ, യമുന, ഗോദാവരി, ഇങ്ങനെ 6-7 നദികളുടെ ഇടയിലുള്ള ഭൂപ്രദേശത്തെ വിളിക്കാനാണ് സപ്തസിന്ധുക്കൾ എന്ന് പറഞ്ഞിരുന്നത്. പ്രാചീന പേർഷ്യൻ ഭാഷയിൽ പദാതിയിൽ സകാരം വന്നാൽ അത് ഹകാരായിട്ട് മാറ്റി ഉച്ചരിച്ചിരുന്നു അത്രേ. അങ്ങനെ സപ്തസിന്ധുക്കൾ ഹപ്ത ഹിന്ദുക്കളായി, സിന്ധുതീരവാസികൾ സിന്ധുക്കൾ എന്നത് ഹിന്ദുക്കൾ എന്നായിട്ട് ഉച്ചരിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഉച്ചാരണം തെറ്റി വന്നൊരു വാക്കാണിത്, ഒരു ഉച്ചാരണ പെശക. ഇത് ആർക്കറിയാം? ഞാൻ പറയുന്നത് ഇതുപോലെ എത്രയോ കാര്യങ്ങൾ. ഇപ്പൊ ശിവജി മധ്യകാലത്തെ കുറിച്ചുണ്ടായ ഏറ്റവും വലിയ കെട്ടുകഥയാണല്ലോ ശിവജി ഔറംഗസീബ് യുദ്ധം. ഹിന്ദു ജനജാഗരണത്തിന്റെ നായകനായ ശിവജി, ഇസ്ലാമിക അധിനിവേശത്തിന്റെ പ്രതിനിധിയായ ഔറംഗസീബ്. ഈ ഔറംഗസീബിന് വേണ്ടി ശിവജിയോട് യുദ്ധം ചെയ്ത് ഒരു വട്ടം ശിവജിയെ തടവിലാക്കുന്നത് രാജാ ജയസിംഹനാണ്, രജപുത്ര ഔറംഗസീബിന്റെ പടത്തലവനാ. അല്ലാതെ ഹിന്ദുക്കൾ മുഴുവൻ ശിവജിയുടെ കൂടെ, മുസ്ലിങ്ങൾ മുഴുവൻ ഔറംഗസീബിന്റെ കൂടെ, അങ്ങനെയൊന്നുമല്ല. വടക്ക് ഔറംഗസീബിനോട് യുദ്ധം ചെയ്ത് അതേ സമയത്ത് തെക്ക് ഒടയാർമാരോടും നായക്കുമാരോടും ശിവജി യുദ്ധം ചെയ്തു. വടക്ക് ഭാമിനി സുൽത്താൻമാരോട് വിജയനഗര സാമ്രാജ്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് തെക്ക് തഞ്ചാവൂരിനോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിന് ജാതി മതമൊന്നുമില്ല കേട്ടോ, യുദ്ധമാണ് ശരിക്കും സെക്യുലർ. ഒരു ജാതിയില്ല, ഒരു മതമില്ല, യുദ്ധം യുദ്ധം മാത്രം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ മധ്യകാലം എത്ര 1000-കണക്കിന് വിവരങ്ങൾ പറയാം, അങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറയുന്നത്, യുദ്ധങ്ങൾ നടന്നു, മതമല്ല കാരണം, മറിച്ച് സമ്പത്ത്, അധികാരം, രാഷ്ട്രീയം. പക്ഷെ അത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, കൊളോണിയലിസ്റ്റുകൾ ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യയെ ഭരിക്കുന്നതിനുള്ള തങ്ങളുടെ ഒരു ന്യായീകരണം കൂടിയായി അതിനെ മതഭ്രാന്ത് മാത്രമാക്കി മാറ്റി. ഈ മതഭ്രാന്ത യുക്തിയെ ആധുനിക ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രബോധവും സ്വാംശീകരിച്ചു. അങ്ങനെ നമ്മുടെ ദേശീയതയുടെ ചരിത്ര സങ്കല്പത്തിനുള്ളിൽ തന്നെ വാസ്തവത്തിൽ മതാത്മകമായ മുൻവിധികൾ കലർന്നു. ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രം നോക്കിയാൽ 1890-1920 വരെയുള്ള ഘട്ടത്തിൽ അത് ഒരു മധ്യവർഗ സവർണ മേൽജാതി ഏർപ്പാടായിട്ടാണ് പൊതുവെ പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതാ സങ്കല്പം നിലനിൽക്കുന്നത്. ബംഗാളിലെ വക്കീലന്മാർ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു ഘട്ടം.
രണ്ടാം ഘട്ടം 1920കൾ മുതലാണ് ഗാന്ധിജി വരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രകൃതം മാറുന്നു ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഈ രാജ്യത്തെ അക്ഷരമറിയാത്ത കോടാനുകോടി മനുഷ്യരെ കൂട്ടിയണക്കുന്നു കർഷകർ തൊഴിലാളികൾ ദരിദ്രരായ ആളുകൾ ഒക്കെ ദേശീയതയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന രണ്ടാം ഘട്ടം വരുന്നു ദേശീയത മതാത്മകതയിൽ നിന്ന് ഒരു പോപ്പുലർ നാഷണലിസം എന്ന ഫേസിലേക്ക് മാറുന്നു ഈ പോപ്പുലർ നാഷണലിസം പൊതുവെ പറഞ്ഞാൽ മതാധിഷ്ഠിതം എന്നതിനേക്കാൾ ബഹുസ്വരമായ ഒരു കൈകോർത്ത് നിൽക്കലായിട്ട് മാറുന്നുണ്ട് അതാണ് ഇന്ത്യൻ ദേശീയതയുടെ ഒരു മൗലിക സ്വഭാവമായി പിന്നീട് പലപ്പോഴും പറയപ്പെട്ടത് പക്ഷേ ഈ രാഷ്ട്രീയമായി ഇൻക്ലൂസീവ് ആയിരുന്നു ഇന്ത്യൻ ദേശീയത എങ്കിലും ആ ഘട്ടത്തിൽ പോലും അത് സാംസ്കാരികമായും ചരിത്രപരമായും അതേ അളവിൽ ഇൻക്ലൂസീവ് ആയിരുന്നില്ല സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആധുനിക രാഷ്ട്രം വന്നപ്പോഴാകട്ടെ അത് കൂടുതൽ എക്സ്ക്ലൂസീവ് ആവാനാണ് ശ്രമിച്ചത് കൂടുതൽ കൂടുതൽ എക്സ്ക്ലൂസീവ് ആയി അതിപ്പോ ദേശീയ നൃത്തമായിട്ട് ഭരതനാട്യം വന്നു ഭരതനാട്യം ദേശീയ നൃത്തമായി വന്ന സമയത്ത് 400 കൊല്ലത്തെ നിലനിന്ന ഭരതനാട്യ പാരമ്പര്യത്തിന്റെ യഥാർത്ഥ അവകാശികളായ ദേവദാസികൾ തേവിടിശികളാണെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ടു 400 കൊല്ലത്തെ ദേവദാസി ട്രഡീഷന്റെ പാരമ്പര്യമുള്ള ഒരു വലിയ നർത്തകി അന്ന് ഇന്ത്യയിലുണ്ട് ബാലസരസ്വതി ബാലസരസ്വതി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പല യൂറോപ്യൻ പര്യടനങ്ങൾക്കും വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ട് ബാലസരസ്വതിയുടെ നൃത്തം വേണ്ടത്ര ഭാരതീയമല്ല എന്ന് പറഞ്ഞ് ആ ക്ഷണിക്കപ്പെട്ട സമിതിയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് ഇന്ത്യൻ ദേശീയ നർത്തകിയായി മാറിയത് നൃത്തമാക്കി ഉണ്ടാക്കിയത് അത് രുക്മിണി ദേവി അരുണ്ടേല രുക്മിണി ദേവി അരുണ്ടേല് തൻ്റെ 30-ാം വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയ ഒരാളാണ് ബാലസരസ്വതി ജനിച്ചത് ഡാൻസായിട്ടാണ് പക്ഷേ ബാലസരസ്വതിയുടെ പാരമ്പര്യം ഇന്ന് അവിടെ അവശേഷിക്കുന്നില്ല ഭരതനാട്യത്തിൽ ബാലസരസ്വതി ഉണ്ടാക്കിയ ക്രമങ്ങളോ അല്ലെങ്കിൽ ദേവദാസികളുടെ ആ തദ്ദേശീയമായ പാരമ്പര്യമോ ഏതാണ്ട് പൂർണ്ണമായി വാനിഷായി മറിച്ച് കലാക്ഷേത്രം വഴി വികസിച്ചു വന്ന സംസ്കൃതവൽക്കരിക്കപ്പെട്ട ക്ഷേത്രജ്ഞന്റെ പദങ്ങൾക്ക് പകരം ഭക്തിനിർഭരമായ പദങ്ങളുള്ള രത്യാത്മകതയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ പുതിയൊരു ഭരതനാട്യം ഉണ്ടായി അതാണ് ദേശീയ നൃത്തം എന്ന് പറഞ്ഞു ഈ ഭരതനാട്യം എന്ന പേര് തന്നെ 1930കളിലുണ്ടായതാണ് അതിനുമുമ്പ് അതിന് സതിര് അങ്ങനെ പല പേരുകളുള്ളത് ഭരതനാട്യമൊന്നുമില്ല ഭരതനാട്യം എന്ന പേരിട്ടപ്പോൾ തന്നെ രണ്ട് ഗുണമുണ്ടായി ഒന്ന് ഭാരതമായി രണ്ട് നാട്യശാസ്ത്രമായി ഈ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇപ്പൊ പക്ഷെ ബന്ധമുണ്ടെന്ന് വലിയ തോതിൽ വാദിച്ചുറപ്പിക്കപ്പെടുന്നു പത്മസുബ്രഹ്മണ്യം അത് വലിയ തോതിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചൊരു നർത്തകിയാണ് തികച്ചും തദ്ദേശീയമായ തഞ്ചാവൂരും തമിഴ്നാടും കർണാടകത്തിന്റെ ചില മേഖലകളും ചേർന്ന് ഒരു 400 കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു നൃത്ത പാരമ്പര്യം തമസ്കരിക്കപ്പെടുകയും അതിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ബ്രാഹ്മണീകൃതമായ സംസ്കൃതബദ്ധമായ ഒരു പാരമ്പര്യം ഇന്ത്യൻ പാരമ്പര്യമാണ് എന്ന് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഒരു കഥയാണത് ഇങ്ങനെ എത്രയോ കഥകൾ നമുക്ക് ഓരോന്നിനെക്കുറിച്ചും പറയാം അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വൈവിധ്യപൂർണമായ അതായത് ആധുനിക ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയുടെ ഭൂതകാല സങ്കല്പമാണ് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനം അല്ലാതെ അത് കേവല മതമൊന്നുമല്ല ഭരതനാട്യം മാത്രമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണയിൽ ഹിന്ദുത്വത്തിന് വേരുണ്ട് ഭരതനാട്യം മാത്രമല്ല ആ ഭരതനാട്യം ആധുനികമായൊരു നൃത്താണ് 100 കൊല്ലത്തിൻ്റെ ചരിത്രമില്ലാത്തതാണ് അത് രൂപപ്പെട്ടത് ഈ ക്ഷേത്ര സംസ്കൃതിയും ഈ സംസ്കൃത പാരമ്പര്യവും ബ്രാഹ്മണ്യവും ഒക്കെ പുറത്തു നിർത്തിയിരുന്ന മറ്റൊരു ബദൽ പാരമ്പര്യമാണ് 400 കാലം അതിനെ കൊണ്ടു നടന്നത് നമ്മൾ ഇന്ന് കാണുന്ന കർണാടക സംഗീതത്തിൻ്റെ ആധുനിക രൂപം ബ്രാഹ്മണീകരിക്കപ്പെട്ട രൂപമാണ് അതിൻ്റെ ആദ്യ രൂപത്തിൽ അതിന് ധാരാളം വൈവിധ്യങ്ങളുണ്ട് നിർഭാഗ്യവശാൽ ഈ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനോ അവയെ ഈ വൈവിധ്യങ്ങളോടെ തിരിച്ചറിയാനോ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനോ നമുക്ക് കഴിഞ്ഞില്ല അതിനു മുകളിൽ ഈ ആധുനികമായി നിർമ്മിച്ചെടുക്കപ്പെട്ട സംസ്കൃതബദ്ധവും ബ്രാഹ്മണികവുമായ ഒരു പാരമ്പര്യം മതാത്മകമായ ഒരു പാരമ്പര്യം അതിൻ്റെ ഏക പാരമ്പര്യമാണ് എന്ന നിലയിൽ ഉറപ്പിക്കപ്പെട്ടു ഈ ഉറപ്പിക്കപ്പെടലിന് സഹായകമായ പ്രത്യയശാസ്ത്ര വ്യവഹാരങ്ങളെയാണ് ഞാൻ നേരത്തെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പൊതുവായി പറഞ്ഞത് അത് ഇന്ത്യയെ ഒന്നാമതായി മതവൽക്കരിച്ചു രണ്ടാമത് ആ മതങ്ങൾ തമ്മിൽ മതഭ്രാന്തമായ വിധത്തിൽ സംഘർഷാത്മകമായിരുന്നു എന്ന് വാദിച്ചു മൂന്നാമത് ആ ഭൂതകാലത്തിന് സുവർണശോഭ നൽകി 4 ആ ഭൂതകാലത്തിന് സുവർണശോഭ നൽകിയപ്പോൾ ജ്ഞാനാത്മകമായ ബ്രാഹ്മണ പാരമ്പര്യങ്ങൾ ദേശീയ പാരമ്പര്യങ്ങളായി തീരുകയും ആ സമയത്ത് അതിശക്തമായി പ്രവർത്തിച്ചിരുന്ന ഇതര മതപാരമ്പര്യങ്ങൾ തദ്ദേശീയ ജനസമൂഹങ്ങളുടെ പാരമ്പര്യങ്ങൾ ഭൗതിക ചിന്താ പാരമ്പര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ആധുനിക ബോധ്യത്തിൽ തമസ്കരിക്കപ്പെടുകയും ചെയ്തു
ഇങ്ങനെ രൂപപ്പെട്ട ഒരു വിപുല വ്യവഹാരത്തിനുള്ളിലാണ് ഹിന്ദുത്വം വേരുകൾ ആഴ്ത്തി നിൽക്കുന്നത്. അതല്ലാതെ അക്രമോത്സുകമായ അതിൻ്റെ അവസാനത്തെ രാഷ്ട്രീയ ആവിഷ്കാരം മാത്രമാണ് ഹിന്ദുത്വം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് വളരെ ആഴത്തിൽ വേരുള്ളതാണ്. ആ വേരുകളെ ഓരോന്നിനെയും തിരിച്ചറിയണം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഇതെല്ലാം നാളെ കാലത്ത് മുതൽ റദ്ദാക്കി കളയണം എന്ന അതിവാദമല്ല. ചരിത്രം ജന്മം നൽകിയ ചരിത്രത്തിൻ്റെ ഒരു തകരാർ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകുന്ന ഒരു സാധനമല്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് ചരിത്രം റദ്ദായി പോകുന്നില്ല. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ചരിത്രത്തെ മാറ്റാൻ പറ്റില്ല. ചരിത്ര വസ്തുതകളെ മനസ്സിലാക്കുക, അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെയാണ് നമ്മുടെ കാലത്തേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഹിന്ദുത്വത്തിൻ്റെ ഈ വിപുലമായ മതാത്മകമായ ഒരു ഭൂതകാല സങ്കല്പത്തെ ആധുനിക ഘട്ടത്തിലൊരു രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ ഉപാധിയാക്കി മാറ്റുകയും ഈ രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ അടിസ്ഥാനമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബിപിൻ ചന്ദ്രയൊക്കെ പറയുന്നത് പോലെ ഒരു കൂട്ടം ആളുകൾ ഒരു മതത്തിൽ വിശ്വസിച്ചാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും സാംസ്കാരികവും സാമൂഹികവും മതപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളൊക്കെ ഒന്നു തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് പടിപടിയായി ഈ ജനതയെ കൊണ്ടുവരുന്നതിൽ ഹിന്ദുത്വം നേടിയ വിജയമാണ് നാം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വം എന്നത് സവർക്കർ കോയിൻ ചെയ്ത ഒരു പദവും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമാണ് എന്നിരിക്കെ തന്നെ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വേരുകളാഴ്ത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കല്പനങ്ങളിൽ മാത്രമല്ല, അതിന് വിപുലമായ ഒരു ഭൂതകാല ബന്ധമുണ്ട്. ആ ഭൂതകാല ബന്ധമാകട്ടെ നാരുപടലങ്ങളായി ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലേക്കും കടന്നു കയറിയിട്ടും ഉണ്ട്. ഈ കടന്നു കയറ്റത്തെ ചെറുക്കാൻ നമ്മുടെ ഔപചാരികമായ താർക്കിക യുക്തി പോരാ, അത് ചരിത്രവൽക്കരണത്തിൻ്റെ വിപുലമായ ഒരു സമീക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു സമീക്ഷയിലേക്ക് കടന്നാൽ മാത്രമേ വാസ്തവത്തിൽ ഹിന്ദുത്വത്തെ പ്രത്യയശാസ്ത്രപരമായി മനസ്സിലാക്കാനോ അതിനെ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയൂ. അതല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ മുഖത്തെ മാത്രം കണ്ടാൽ, രാഷ്ട്രീയ മുഖം ഹിന്ദുത്വത്തിൻ്റെ അവസാന മുഖമാണ്. അതിൻ്റെ ആരംഭം അത് ചരിത്രം, സംസ്കാരം, ആശയാവലികൾ, ഭൂതകാലബോധം, സ്വത്തു സങ്കല്പം, ഇങ്ങനെ പലതുമാണ്. അവിടെ നിന്നാണ് അത് അവസാനത്തെ രാഷ്ട്രീയ രൂപം ആർജിക്കുന്നത്. അവസാനത്തെ രാഷ്ട്രീയ രൂപത്തോട് യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് ഈ വേരുകളെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1920 മുതൽ എത്രയോ വട്ടം പരിക്ഷീണമായെങ്കിലും ഹിന്ദുത്വം റദ്ദായി പോകാത്തത്. അതിൻ്റെ വേരുകൾക്ക് എപ്പോഴും നമ്മുടെ ആധുനികമായ രാഷ്ട്രസങ്കല്പത്തോടും അതിൻ്റെ ജ്ഞാനസങ്കല്പത്തോടും അതിൻ്റെ ചരിത്രത്തോടും അതിൻ്റെ സാംസ്കാരിക ബോധ്യങ്ങളോടും നല്ല ബന്ധമുണ്ട്. ഈ ബോധ്യങ്ങളിൽ ചിലതെല്ലാം പങ്കുവയ്ക്കുന്നവരാണ് ഏറെക്കുറെ എല്ലാ മനുഷ്യരും. അതുകൊണ്ട് അവരെല്ലാം കുറ്റവാളികളായി പ്രഖ്യാപിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അവരോട് നമുക്ക് ചരിത്രത്തെ സംബന്ധിക്കുന്ന ഈ ഒരു പൊതുബോധ്യം വിശദാംശങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചാൽ മാത്രമാണ് വാസ്തവത്തിൽ ഇതിനെ നമുക്ക് തിരുത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. ഞാൻ ചരിത്രം എന്നുള്ള ഒരൊറ്റ പ്രമേയത്തെ മുൻനിർത്തി ആണ് സംസാരിച്ചത്. നിശ്ചയമായിട്ടും ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ വർഗീയതയുടെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനങ്ങളിൽ ജാതി എന്ന ഘടകം വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ബ്രാഹ്മണ്യം കൊണ്ടുവന്ന പുരുഷാധികാര സങ്കല്പമുണ്ട്. അതിൻ്റെ ദാർശനികമായ ചില ഊന്നലുകളുണ്ട്. ഇതൊക്കെ വിശദാംശങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ഓരോന്നിനുമുള്ള സമയം നിശ്ചയമായിട്ട് നമുക്കില്ല. പക്ഷേ പൊതുവിൽ നാം ശ്രദ്ധിക്കാത്തൊരു ഘടകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയുടെ ചരിത്രത്തെ മതനിരപേക്ഷവൽക്കരിക്കുക. മതനിരപേക്ഷവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഉള്ളൊന്നിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇല്ലാത്ത ഒന്നാണ് മതാത്മക ഭൂതകാലം, ഇല്ലാത്ത ഒന്നാണ്. പങ്കുവയ്പ്പുകളേ ഉള്ളൂ, പക്ഷേ പങ്കുവയ്പ്പുകൾക്ക് മുകളിൽ കൃത്രിമമായ ഏകതാനത ആരോപിക്കുകയാണ് വാസ്തവത്തിൽ പല ഘട്ടങ്ങളിൽ പലരായി ചെയ്തത്. ഇപ്പം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പരസ്പര സഹകരണം പോയിട്ട് ഒരുമിച്ച് പാർക്കൽ പോലും, പരസ്പര ലയനം പോയിട്ട് പരസ്പര സഹകരണം പോലും സാധ്യമായിരുന്നില്ല മധ്യകാല ഇന്ത്യയിൽ എന്നൊക്കെ എഴുതുന്നത് ചെറിയ ആളുകളൊന്നുമല്ല. RC മജുംദാറെ പോലുള്ള ആളുകൾ ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററി ഹിന്ദുത്വം ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന പ്രമേയത്തെ മുൻനിർത്തി സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്.
വളരെ 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 വ്യാപ്തിയുള്ള ഒരു പ്രമേയമാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും കുറച്ച് പ്രയാസങ്ങളുള്ളതുകൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല. വളരെ മുൻകൂട്ടി സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ഇന്ന് ഞാനിവിടെ എത്തിയത്. ഇപ്പോഴും ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ആവശ്യപ്പെടുന്ന അത്രയും വ്യാപ്തിയിൽ അതിനോട് സംസാരിക്കാൻ കഴിഞ്ഞേക്കില്ല. അത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു 40-45 മിനിറ്റ് കൊണ്ട് എൻ്റെ വിഷയാവതരണം നടത്താമെന്നാണ് കരുതുന്നത്. തുടർന്ന് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയങ്ങളെ സംബന്ധിച്ച്, ആശയങ്ങളെ സംബന്ധിച്ച് ചില പ്രതികരണങ്ങളും നടത്താം. അങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. ഈ ശീർഷകത്തെ സംബന്ധിച്ച് ഹിന്ദുത്വം ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന ശീർഷകമാണ്. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന് ശാസ്ത്രമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ധാരണയിൽ ഹിന്ദുത്വത്തിന് ശാസ്ത്രത്തിൻ്റെ യുക്തിയോ അടിസ്ഥാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടൊരു താളത്തിൽ പറയാൻ വേണ്ടി ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന് പറയാമെന്നല്ലാതെ അതിന് ശാസ്ത്രമായിട്ടൊന്നും, അല്ലെങ്കിൽ ശാസ്ത്രീയത എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളുമായിട്ടൊന്നും, അതിൻ്റെ യുക്തിപരതയായിട്ടൊന്നും ബന്ധമുള്ള ഒരു കാര്യമല്ല. അതേസമയം ഹിന്ദുത്വത്തിന് പ്രത്യയശാസ്ത്രം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരർത്ഥത്തിൽ ഒരു പ്രത്യയശാസ്ത്ര വ്യവസ്ഥയാണ് ഹിന്ദുത്വം. അത് മതത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സംഘാടനത്തിൻ്റെയും അതുവഴിയുള്ള അധികാരാർജനത്തിൻ്റെയും ഭരണകൂട രൂപീകരണത്തിൻ്റെയും ഒക്കെ ഒരു വിപുല വ്യവഹാരമാണ് ഹിന്ദുത്വം. രണ്ടാമത്തെ കാര്യം, അത് തീർത്തും ആധുനികമായ കാര്യമാണ്. അത് ചരിത്രത്തിലുടനീളമുള്ള ഒരു കാര്യമല്ല. മതവർഗീയതയെക്കുറിച്ച് ഇന്ത്യയിൽ ഗൗരവപൂർവം ആലോചിച്ചു തുടങ്ങിയ ഘട്ടത്ത് പ്രൊഫസർ ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പേരിലൊരു ഗ്രന്ഥം എഴുതുകയുണ്ടായി. അന്ന് ബാബറി മസ്ജിദ് തർക്കമൊക്കെ ഇങ്ങനെ പതിയെ പതിയെ രൂപപ്പെട്ടു തുടങ്ങുന്ന കാലമാണ്, 80s തുടക്കത്തിലാണ്. അപ്പം അതിൻ്റെ ചർച്ചയിലൊരിടത്ത് അദ്ദേഹം എന്താണ് വർഗീയത എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അതിനൊരു ഫങ്ഷണൽ ഡെഫിനിഷൻ പോലെ, എല്ലാ മനുഷ്യരുടെയും പ്രാഥമിക സ്വത്വം മതത്തിൽ അധിഷ്ഠിതമാണ് എന്ന് കരുതുന്നതാണ് വർഗീയത എന്ന ഒരു യുക്തിയിലേക്ക്, വിശദീകരണത്തിലേക്ക് പോകുന്നു. അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്, നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവും ഒക്കെയായ ആവശ്യങ്ങൾ ഒരേ തരത്തിലുള്ളതാണ് എന്ന് കരുതുന്നതാണ് വർഗീയത എന്ന ഒരു ഫങ്ഷണൽ ഡെഫിനിഷനോടെ, ഒരു നിർവചനം എന്നല്ല അതിൻ്റെ ഒരു പ്രയോഗക്രമത്തെ മുൻനിർത്തിയുള്ളൊരു വിശദീകരണത്തോടെയാണ് അദ്ദേഹം ആ ഗ്രന്ഥം ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഒരു അധ്യായത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള ശീർഷകം യൂസസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്, ചരിത്രത്തിൻ്റെ ഉപയോഗങ്ങൾ. ആ അധ്യായത്തിൻ്റെ അവസാനമെത്തുമ്പോൾ ബിപിൻ ചന്ദ്ര കുറച്ച് ഫലിതം കലർത്തി പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ എത്ര കൂടുതൽ, ഇന്ത്യൻ ക്ലാസ്സുകളിൽ എത്ര കൂടുതലായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതലായി ഇന്ത്യ വർഗീയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ചരിത്രം പഠിക്കാഞ്ഞിട്ടല്ല, ചരിത്രം പഠിച്ചിട്ടാണ് വർഗീയമായത് എന്നാണ്. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ്, ഏകമാനമായ ഒന്നല്ല, അത് പല വിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര സമീക്ഷ, അത് ചരിത്രത്തെ മുൻനിർത്തിയുള്ള ഒരു ദേശീയതാ സങ്കല്പവും ആ ദേശീയതയെ മുൻനിർത്തിയുള്ള രാജ്യ പൗരത്വ സങ്കല്പങ്ങളും ഒക്കെയാണെന്ന് പറയാം. അതുകൊണ്ട് ചരിത്രമാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനമായി ഉപയോഗിച്ചത്. ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ചരിത്രം ഈ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, ഭൂതകാല വസ്തുതകൾ മനസ്സിലാക്കി വയ്ക്കലാണ് എന്നതാണ്. ഒട്ടുമേയല്ല.
അത് ചരിത്ര വിവരങ്ങളോ ചരിത്ര വസ്തുതകളോ ആണ്. ചരിത്രം എന്നത് നമ്മിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവശക്തിയുടെ കൂടി പേരാണ്. നാം ആരാണ് എന്ന ചോദ്യത്തിന്, നമ്മുടെ സാമൂഹ്യ അസ്തിത്വം എന്താണ് എന്ന ചോദ്യത്തിന്, നാമും ഈ ലോകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൊരുളെന്താണ് എന്ന ചോദ്യത്തിന്, ഇതെൻ്റെ എല്ലാ പ്രസംഗവേദിയിലുള്ള കലാപരിപാടിയാണ്. ഞാൻ പൊതുവെ പതുക്കെ സംസാരിക്കുന്ന ഒരാളാണ്, കുറച്ച് കഴിയുമ്പോൾ ഒച്ച കൂടും കേട്ടോ ചിലപ്പോഴൊക്കെ. അപ്പോൾ പ്രസംഗം പക്ഷേ അട്ടഹാസമായിരിക്കണം എന്ന് നമുക്കൊരു മുൻകൂർ തീരുമാനം ഉള്ളതുകൊണ്ട്, അട്ടഹാസം വേണ്ടത്ര ആവുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് മൈക്കിങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് വരും. അഴീക്കോട് മാഷ് പണ്ട് പറയും, ഒച്ച അങ്ങോട്ട് ചെല്ലിയല്ല വേണ്ടത്, ശ്രദ്ധ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത്. ഇപ്പം ശ്രദ്ധയില്ലെങ്കിലും ഒച്ച ഉണ്ടായാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തന്ന ആശയം, ചരിത്രത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഹിന്ദുത്വം അതിൻ്റെ പ്രത്യേക ശാസ്ത്ര വ്യവഹാരത്തെ രൂപപ്പെടുത്തിയത്. ചരിത്രത്തെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ചരിത്രത്തെ വളച്ചൊടിച്ചു, ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന ഉപരിതല സ്പർശിയായ ഒരർത്ഥത്തിലല്ല. മറിച്ച് ചരിത്രമെന്ന ഒരു ജ്ഞാനവ്യവസ്ഥയും ആ ജ്ഞാനവ്യവസ്ഥയിലൂടെ മനുഷ്യർ തങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടതാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ വളർച്ച. അത് ആധുനിക ഇന്ത്യയുടെ ചരിത്രബോധത്തിൻ്റെ രൂപപ്പെടലിൽ തന്നെ വർഗീയതയുടെ വേരുകളുണ്ട്. അതുകൊണ്ടാണ് വർഗീയതയെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിഞ്ഞാലും അവബോധപരമായി തോൽപ്പിക്കാൻ എളുപ്പമല്ലാത്തത്. അത് ഇന്ത്യയെക്കുറിച്ചുള്ള വളരെ പ്രബലമായ ചില ധാരണകളുമായി കൂടിക്കുഴഞ്ഞു കിടക്കുക. ഇന്ത്യയെക്കുറിച്ചെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭൂതകാലം, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ജീവിതക്രമങ്ങൾ, അതിൻ്റെ ആശയവ്യവസ്ഥ, മതം, ഇതൊക്കെയായിട്ട് ഇത് കൂടിക്കുഴഞ്ഞ് കിടക്കുന്നു. ഈ ചരിത്രത്തെ, അതുണ്ടാക്കിയ ജീവിതബോധത്തെ, അതിനോട് ഏറ്റുമുട്ടുന്നതിൽ വാസ്തവത്തിൽ നമ്മുടെ മതനിരപേക്ഷ സമീക്ഷകൾ ഏറെയൊന്നും വികസിച്ചില്ല, വിജയിച്ചില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എവിടെ നിന്നാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ അതിൻ്റെ ഒരു രൂപരേഖ മാത്രം അവതരിപ്പിക്കാനേ തുനിയുന്നുള്ളൂ. എവിടെ നിന്നാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്ര നിർമ്മാണം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, അത് 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ചരിത്രകാരന്മാരുടെ പരിശ്രമങ്ങൾ വഴിയാണ്. ഇന്ത്യയെ ഭരിക്കുന്നതിനായി ഇന്ത്യയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ധാരാളം പരിശ്രമങ്ങൾ നടത്തി ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് അവർ കുറേയേറെ ധാരണകൾ രൂപപ്പെടുത്തി. 1818-ലാണ് സാർ ജെയിംസ് മിൽ എന്നു പേരായ ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസർ ആധുനിക ഇന്ത്യ ചരിത്രം ആദ്യമായിട്ട് എഴുതുന്നത്, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിൽ. വാസ്തവത്തിൽ ആ ചരിത്ര ഗ്രന്ഥം രൂപപ്പെടുത്തിയ ആശയാവലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. 200 കൊല്ലം കഴിഞ്ഞു. അതിനെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ധാരാളമായി വന്നു. അതിലെ നിഗമനങ്ങൾ അസംബന്ധങ്ങളാണ് എന്ന് എത്രയും സ്ഥാപിക്കപ്പെട്ടു. ഇതിനെല്ലാം ശേഷവും ജെയിംസ് മിൽ ജന്മം നൽകിയ ചരിത്രധാരണകൾക്ക് ഇന്ത്യയുടെ പൊതുബോധത്തിൽ അത്യഗാധമായ സ്വാധീനം ഇപ്പോഴും ഉണ്ട്. ജെയിംസ് മില്ലാണ് ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായി നോക്കിക്കാണാൻ ശ്രമിച്ച ആൾ. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ, 12 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ മുസ്ലിം ഇന്ത്യ, അതിനുശേഷമുള്ള ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് തരംതിരിച്ച് ഇന്ത്യൻ ഭൂതകാലത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചത് അദ്ദേഹമാണ്. ആ വിഭജനയുക്തി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്നും ഇന്ത്യയുടെ ഭൂതകാലം ഹൈന്ദവമാണ് എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യർക്ക് തർക്കം ഉണ്ടാവില്ല. വാസ്തവത്തിൽ ജെയിംസ് മില്ല് ഹിന്ദു ഇന്ത്യ എന്ന് വിളിച്ച ഘട്ടത്തിൽ അതിലവസാനത്തെ ഒരു 500 കൊല്ലം മാത്രമാണ് ഹിന്ദു എന്ന വാക്കുപോലും ഈ രാജ്യത്ത് ഒരു പദമെന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം പോലും നമുക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാം.
അതിപ്രാചീന കാലം മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഹിന്ദു പീരീഡ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ 5-ാം നൂറ്റാണ്ടോ 6-ാം നൂറ്റാണ്ടോ ഒക്കെ ആവുമ്പോഴാണ് ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന പൊതുവായൊരു പദമായി പ്രയോഗിക്കാൻ പോലും തുടങ്ങിയത്. അതിനുമുമ്പ് ആ വാക്ക് തന്നെയില്ല. ഇന്ത്യ ഭരിച്ച ഏറ്റവും വലിയ ഹിന്ദു ചക്രവർത്തി എന്ന് പലരും കരുതുന്ന ഗുപ്ത രാജാവായ വിക്രമാദിത്യനെക്കുറിച്ച് റോമില ഥാപ്പർ പറയുന്ന കൗതുകമുള്ളൊരു ആശയം, വിക്രമാദിത്യനോട് നിങ്ങളൊരു ഹിന്ദുവാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിക്രമാദിത്യന് ഈ ചോദ്യം മനസ്സിലാവുമായിരുന്നില്ല എന്നാണ്. കാരണം മൂപ്പര് ഈ വാക്ക് കേട്ടിട്ടില്ല. അപ്പോൾ പക്ഷെ ഇന്ന് നമുക്കറിയാം സനാതന ഹിന്ദു, സനാതന ഹിന്ദു മതം എന്നെല്ലാം പറയും. ഈ വാക്കുണ്ടായിട്ട് 600 കൊല്ലേ ഉള്ളൂ, പക്ഷേ സംഗതി സനാതനാണ്. അതിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതമ്പലം പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിലും ടിപ്പ് പൊളിച്ചതാണെന്ന് പറയും. ടിപ്പ് വന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ടിപ്പ് പൊളിച്ചതാണ്. എത്ര പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ 5000 കൊല്ലമാണ്. അങ്ങനെ പക്ഷെ ഇത് ചിരിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ഭൂതകാലത്തെ മതാധിഷ്ഠിതമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ BC 5-ാം നൂറ്റാണ്ട് മുതൽ AD 2-3 നൂറ്റാണ്ട് വരെയുള്ള ഒരു 1700 കൊല്ലക്കാലത്തെ വിളിക്കേണ്ടത് ബുദ്ധകാലം എന്നാണ്, സംശയരഹിതമായിട്ടും. കാരണം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി കീഴ്ത്തട്ട് വരെ പ്രവർത്തിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് ബുദ്ധമതമാണ്. അതുകൊണ്ടാണ് നമ്മളത് പാക്ക് ചെയ്ത് അയച്ചത്. ഇപ്പം ഇവിടെ ഇല്ല. അത് ഇന്നാളെ ആരും എഴുതിയിട്ടുണ്ടായി. പങ്കജ മിശ്രയെ മറ്റെഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും നല്ല മതത്തെ ഇന്ത്യ നാട് കടത്തി, അതുപോലെ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വലിയ മനുഷ്യനെയും ഇന്ത്യ വൈകാതെ നാട് കടത്തും, ഗാന്ധിയെക്കുറിച്ചാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധമതം, ജൈനമതം, അതുപോലെ എത്രയോ മത രൂപങ്ങൾ. ഹിന്ദുമതം എന്ന് പറയുന്നത് നാരായണഗുരു പറഞ്ഞതുപോലെ എത്രയോ മതസമീക്ഷകൾ കൂടിക്കലർന്ന് പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ ഒരു സങ്കല്പമാണ്. നാരായണഗുരു CV കുഞ്ഞിരാമനായുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഹിന്ദു മതം എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ പല പല പാരമ്പര്യങ്ങളെ കൂട്ടിയണക്കി ഒറ്റ പേരിട്ട് വിളിക്കുകയല്ലേ. സാഖ്യം, ന്യായം, വൈശേഷികം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, താന്ത്രികം, ഇങ്ങനെയുള്ള പലതിനെയും കൂട്ടിയിണക്കിയിട്ട് ഹിന്ദുമതം എന്ന ഒറ്റ പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് വളരെ പിന്നീടാണ്. പക്ഷെ വളരെ പിന്നീടാണെങ്കിലും വളരെ മുമ്പേ ഉള്ളതാണ് എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സാമ്രാജ്യത്വ ചരിത്ര സങ്കല്പങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോഴും അത് പിൻവാങ്ങിയിട്ടും ഇല്ല. ഇപ്പോഴും അത് പിൻവാങ്ങിയിട്ടും ഇല്ല. അതിപ്പോഴും തുടരുന്നു. അതുകൊണ്ട് ഈ ചരിത്രവിജ്ഞാനം ജന്മം നൽകിയ ആശയാവലികൾ ദുർബലമാണ്, തെറ്റായതാണ് എന്നതുകൊണ്ട് ചരിത്രം ഇല്ലാതാവില്ല. ഇത് തുടർന്നു. മധ്യകാലത്ത് ഇസ്ലാം എന്ന് വിളിച്ചു. വാസ്തവത്തിൽ മധ്യകാല ഇന്ത്യ മുഴുവൻ വ്യാപകമായ ഒരു ഇസ്ലാമിക ഭരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭരിച്ചു എന്നല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണം ഇസ്ലാമിക ഭരണമായിരുന്നില്ല. അത് ഇസ്ലാമിനനുസരിച്ചല്ല ഭരിച്ചത്. ഭരിച്ചതിൽ അക്ബറെ പോലെയോ അല്ലെങ്കിൽ ഔറംഗസീബിനെ പോലെയോ ഒക്കെയുള്ള മുസൽമാന്മാരുണ്ടായിരുന്നു. അവർ, ഇപ്പം അക്ബറെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം, രാജാധികാരത്തേക്കാൾ പ്രധാനമാണ് മതാധികാരം എന്ന് വാദിച്ച ഉലമാക്കൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത് മതാധികാരത്തേക്കാൾ പ്രധാനമാണ് രാജാധികാരമെന്ന് സ്ഥാപിക്കുകയും അങ്ങനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ വിവർത്തനം ഉപയോഗിക്കുകയും ചെയ്ത ഒരാളാണ് അക്ബർ. സന്ദർഭമായിട്ട് ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ആദ്യം ഉണ്ടായ മഹാഭാരത വിവർത്തനം പേർഷ്യൻ ഭാഷയിലേക്കാണ്. തസ്മനാമ 16-ാം നൂറ്റാണ്ട് ഒടുവിലുണ്ടായി. നിങ്ങളിന്ന് മഹാഭാരതത്തെക്കുറിച്ച് ഇന്ത്യയിൽ ലഭ്യമായ പഠനങ്ങൾ, സമാഹാരങ്ങൾ നോക്കിയാൽ അത്യപൂർവമായി മാത്രമേ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഈ മറച്ചുവെക്കപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. ഇസ്ലാമിക മതാധികാരത്തിനെതിരെ, ഉലമാക്കളുടെ അധികാര താല്പര്യങ്ങൾക്കെതിരെ അക്ബറുടെ കൊട്ടാരത്തിൽ ഏറ്റവും ശക്തമായി അതിനെതിരെ അക്ബർ ഉപയോഗിച്ച ഒരു ടെക്സ്റ്റ് കൂടിയാണ് മഹാഭാരതവും അതിലെ ശാന്തിപർവവും. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് അക്ബർ മുസൽമാനാണ് എന്നത് ശരിയാണ്, പക്ഷെ അക്ബറുടെ ഭരണം ഇസ്ലാമിക ഭരണമല്ല. ഔറംഗസീബിൻ്റെ ഭരണം പോലും ഇസ്ലാമിക ഭരണമല്ല. ഇനി ഈ മുസ്ലിം ഭരണം എന്ന് പറയുന്നത് പോലും വാസ്തവത്തിൽ എവിടെ വരെയുണ്ട്? വിന്ധ്യപർവ്വതത്തിൻ്റെ താഴ്വാരങ്ങൾ വരെയുണ്ട്,
എന്നല്ലാതെ ദക്ഷിണേന്ത്യയിലേക്ക് മധ്യകാലത്തും ഇസ്ലാമിക ഭരണം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രാചീന ഇന്ത്യ ഹൈന്ദവം, മധ്യകാല ഇന്ത്യ ഇസ്ലാമികം, ഇസ്ലാമിക അധിനിവേശം എന്നെല്ലാമുള്ള സങ്കല്പങ്ങൾ വാസ്തവത്തിൽ സമ്പൂർണമായ അസംബന്ധങ്ങളാണ്. അധിനിവേശം എന്നത് കുടിയേറ്റങ്ങളെ മുൻനിർത്തിയാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ ദീർഘമായ കുടിയേറ്റങ്ങളുടെയും കൂടിക്കലരലുകളുടെയും കഥയാണ്. അത് വൈദിക സംസ്കാരം കുടിയേറ്റക്കാരുടേതാണ്. പിന്നാലെ ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ എത്രയോ പേർ വന്നു. അവരെല്ലാം ഈ സംസ്കൃതിയുമായി പല നിലയിൽ കൂടിക്കലർന്ന് കൂടിക്കലർന്നാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ വൈവിധ്യം രൂപപ്പെട്ടത്. അതുകൊണ്ട് കുടിയേറ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ മാത്രമൊന്നുമല്ല, അത് ഈ വന്നവരുടെ എല്ലാം ഉണ്ട്. ഈ വന്നവരിൽ നിന്ന് കിട്ടിയതാണ് വാസ്തവത്തിൽ പലതും. ഇന്നിപ്പോൾ ഹിന്ദുത്വ ശക്തികൾ അവരുടെ ഏറ്റവും വലിയ ആയുധമായിട്ടോ അല്ലെങ്കിൽ ജ്ഞാനമായിട്ടോ കൊണ്ടു നടക്കുന്ന ഈ ജ്യോതിഷം ഉണ്ടല്ലോ, ഈ ജ്യോതിഷത്തിലെ ഫലപ്രവചന രീതി വാസ്തവത്തിൽ ഗ്രീക്ക് ജ്യോതിഷികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രം പ്രവചന ഭാഗം വളരെ കുറഞ്ഞതും ഗണിത ഭാഗം വളരെ കൂടിയതും ആയിരുന്നു. ഗോളചലനങ്ങൾ നിരീക്ഷിച്ച് ഗോളങ്ങളുടെ സഞ്ചാരക്രമങ്ങൾ കണ്ടെത്തി ഉദയാസ്തമയത്തിൻ്റെ കാലനിർണയം നടത്തി കാലം ഗണിച്ച് അങ്ങനെ ഗണനപരമായ ജ്യോതിശാസ്ത്രമാണ് പ്രാചീന ഇന്ത്യയിൽ പ്രധാനമായിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആര്യഭടീയവും ആണ്. ആര്യഭടീയം AD 499 തന്നെ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ്, സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുകയല്ല എന്ന് അഭിപ്രായപ്പെടുന്നുമുണ്ട്. അങ്ങനെയുള്ളൊരു ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ വിഴുങ്ങിക്കൊണ്ട് ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുകയും അത് ഫലപ്രവചനപരമാക്കി തീർക്കുകയും ചെയ്ത പാരമ്പര്യം ഇന്ത്യക്ക് കൈവന്നത് അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് പടിപടിയായി കടന്നു വന്ന ഗ്രീക്ക് ജ്യോതിഷികളിൽ നിന്നാണ്. ആ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൻ്റെ ഹോര എന്ന പദം HOUR എന്ന പദത്തിൻ്റെ തദ്ഭവമായി ഉണ്ടായതും ആണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഹോരാശാസ്ത്രം എങ്ങനെയാണോ വൈദേശികമായിരിക്കുന്നത്, ഇതുപോലെ വൈദേശികമായ തികച്ചും അസംബന്ധം നിറഞ്ഞൊരാശയാണ് പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ്, മധ്യകാല ഇന്ത്യ ഇസ്ലാമികമാണ് എന്നത്. ഇങ്ങനെ രണ്ട് അടിസ്ഥാനത്തിൽ വിഭജിക്കുക മാത്രമല്ല ചെയ്തത്, ഈ പ്രാചീന ഹൈന്ദവ സമൂഹവും മധ്യകാല ഇസ്ലാമിക ഇന്ത്യയും തമ്മിൽ മതാത്മകമായി മതാധിഷ്ഠിതമായി നിത്യയുദ്ധമായിരുന്നു എന്ന ആശയവും 19-ാം നൂറ്റാണ്ടോടെ കൊളോണിയൽ ചരിത്രകാരന്മാർ പ്രചരിപ്പിക്കേണ്ടായി. ഇങ്ങനെ ഇന്ത്യൻ ഭൂതകാലത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചു എന്ന് മാത്രമല്ല, വിഭജിതമായ മതാത്മക ഭൂതകാലത്തെ ശത്രുതാപരമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഞാനിത് ചരിത്രവിജ്ഞാനം എന്ന നിലയിലൊന്നും പറയുകയല്ല, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന സമീക്ഷ ഇതാണ് എന്ന് പറയാം. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ആശയ സ്രോതസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നാം കാണുന്നൊരു കാര്യം, സാമ്രാജ്യത്വം ജന്മം നൽകിയ ചരിത്ര സങ്കല്പങ്ങളെ ഇതുപോലെ ഉപയോഗപ്പെടുത്തിയ, ഇതുപോലെ സ്വീകരിച്ച മറ്റൊരു സമീക്ഷയെ നമുക്ക് കാണാൻ പറ്റില്ല. അടിമുടി ഇമ്പീരിയലാണ്, പക്ഷെ അടിമുടി ഭാരതീയമാണെന്നാണ് അവർ പറയുക. അടിമുടി ഇമ്പീരിയലാണ്. ഇപ്പോൾ സോമനാഥം ആക്രമിച്ചു, സോമനാഥം ഗസ്നി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഗസ്നി സോമനാഥം മാത്രമല്ല ആക്രമിച്ചത്, സോമനാഥത്തെ കൂടാതെ അദ്ദേഹം ഉത്തരേന്ത്യയിലെ പല പല ക്ഷേത്രങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വന്നു. 13 തവണയോ മറ്റോ അദ്ദേഹം അഫ്ഗാനിൽ നിന്ന് ഇവിടേക്ക് പടയോട്ടം നടത്തി എന്നാണ് പറയുന്നത്. ഈ 13 വട്ടം അദ്ദേഹം പടയോട്ടം നടത്തുന്നത് വാസ്തവത്തിൽ ക്ഷേത്രമാക്രമിച്ച് കാഫിറുകളെ ഇല്ലാതാക്കാനൊന്നും വേണ്ടിയിട്ടല്ല, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി, കാരണം മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ഭക്തിയുടെയും മതത്തിൻ്റെയും കേന്ദ്രങ്ങൾ എന്നതിനേക്കാളൊക്കെ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയല്ല എല്ലാ പടവാച്ചിലുകളും ക്ഷേത്രത്തിലെത്തുമായിരുന്നു. അമ്പലം കൊള്ളയടിക്കാനായിട്ട് ഒരു സ്ഥിരം സൈനിക സംവിധാനത്തെ ഉണ്ടാക്കി ആ സൈനിക സംവിധാനത്തിൻ്റെ തലവനെ ദേവോത്പാദന നായകൻ എന്ന സ്ഥാനപ്പേര് കൊടുത്ത് സ്വന്തം രാജസഭയിൽ അംഗമായി നിലനിർത്തിയിരുന്ന ചക്രവർത്തി കാശ്മീരിലെ ഹിന്ദു ചക്രവർത്തിയായ ഹർഷനാണ്. മൂപ്പരുടെ പ്രധാന ജോലി അമ്പലം കൊള്ളയടിക്കല, അതിനൊരു സൈനിക സംഘമുണ്ട്. നമ്മൾ മദ്രാസ് റെജിമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അമ്പലക്കൊള്ളയ്ക്ക് ഒരു സംഘം ഉണ്ടാക്കി. ഇത് ചെയ്യുന്നത് ഹിന്ദു ചക്രവർത്തിയാണ്, കാരണം വേണ്ടത്ര പണമുണ്ട്. ഇങ്ങനെ മതത്തെ മുൻനിർത്തിയൊന്നുമല്ല ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ടിപ്പു വലിയ മതദ്രോഹിയാണ് എന്ന് പറയും. ശൃംഗേരിയിലെ മഠാധിപതിക്ക് ടിപ്പു എല്ലാ പിന്തുണയും കൊടുത്തിരുന്നു, ധാരാളം പണം കൊടുത്തു, എത്ര രേഖകൾ വേണമെങ്കിലും ലഭ്യമാണ് ടിപ്പു പണം കൊടുത്തത്.
അതേസമയം മലബാറിലെ ക്ഷേത്രങ്ങൾ ടിപ്പു ആക്രമിച്ച് തകർക്കുകയും ചെയ്തു, നിരന്തരമായി തകർത്തു. ഇതിനൊരു കാരണമുണ്ട്. മതം ടിപ്പുവിൽ പ്രവർത്തിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, മറിച്ച് ശൃംഗേരിയെ സഹായിക്കുകയും മലബാറിലെ ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്യുന്നതിന് പുറകിൽ ശൃംഗേരിയിലെ മഠാധിപതി ഉടനീളം ടിപ്പുവിനോടൊപ്പം നിന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. മലബാറിലെ ജന്മി പ്രമാണിമാർ, ക്ഷേത്രോടമസ്ഥന്മാർ ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പമാണ് നിന്നത്. ഈ വസ്തുതയെ മറച്ചു വച്ചിട്ട് നമ്മൾ ടിപ്പു ക്ഷേത്രാക്രമണകാരിയാണ് എന്ന് പ്രചരിപ്പിച്ചു. എത്ര കൊടിയ വിദ്വേഷമാണ് വാസ്തവത്തിൽ ടിപ്പുവിനെ മുൻനിർത്തി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലാകിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ആധുനികതയുടെ ആദ്യത്തെ അവതാരകന്മാരിൽ ഒരാൾ ടിപ്പുവാണ്. ഭൂമിക്ക് കരം പിരിക്കാൻ തുടങ്ങി, ആധുനികമായ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി, ഈ ചുരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് യാത്രായോഗ്യമാക്കി, വലിയ സാങ്കേതിക വിദ്യാ വികാസത്തിന് വേണ്ട ശ്രമം നടത്തി. ഞാൻ ഒരിടത്ത് വായിച്ചത് ഫ്രാൻസിൽ നിന്ന് വരുത്തിയ തോക്കുകൾ മൈസൂരിലുള്ള തോക്കുകളുടെ നിലവാരമില്ല എന്ന് പറഞ്ഞ് ടിപ്പു തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ്. നെപ്പോളിയനുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സൈനിക സഖ്യം ആലോചിച്ച ആളായിരുന്നു ടിപ്പു. നിർഭാഗ്യവശാൽ നെപ്പോളിയൻ അവിടെ തോറ്റു, ടിപ്പു ഇവിടെയും പരാജയപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ചരിത്രത്തിൽ മറച്ചു വയ്ക്കപ്പെട്ടു. ഇന്ന് ചരിത്രത്തിൽ അവശേഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ ടിപ്പുവിൻ്റെ ക്ഷേത്രാക്രമണത്തിൻ്റെ കഥ മാത്രം. വാസ്തവത്തിൽ 18-ഉം 19-ഉം നൂറ്റാണ്ട് എടുത്താൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തലകുനിക്കാതെ നിൽക്കുന്ന അത്യപൂർവം ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളുടെ പേര് ടിപ്പു സുൽത്താനാണ്. നമ്മൾ ഈ കൊണ്ടാടുന്ന പഴശ്ശിരാജി ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹം ധീരമായി പോരാടി. പക്ഷെ ആദ്യം കമ്പനിയുടെ കൂടെ ആയിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല പഴശ്ശിയുടെ യുദ്ധം. പഴശ്ശിയുടെ യുദ്ധം കുറുമ്പർനാട്ട് താലൂക്കിൽ കരം പിരിക്കാൻ അവകാശം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചാലും പഴശ്ശിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. ടിപ്പു പക്ഷേ ബ്രിട്ടനുമായിട്ട് ഒരു തീർപ്പിനും പോകാത്ത ആളാണ് എന്ന കാര്യം ഇന്ന് ആരോർക്കുന്നു? പഴശ്ശി ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു എന്നുള്ള കാര്യം ആരോർക്കുന്നു? മഹാഭാരതത്തിന് ആദ്യം വിവർത്തനം വന്നത് പേർഷ്യൻ ഭാഷയിലാണ്. അക്ബറാണ് കൊണ്ടുവന്നത്. അത് സമ്പൂർണ്ണ വിവർത്തനമാണ്. 100,000 ശ്ലോകങ്ങളെ 100,000 ശ്ലോകങ്ങളായി തന്നെ നിലനിർത്തി അത് വിവർത്തനം ചെയ്തു എന്നുള്ള കാര്യം ആരോർക്കുന്നു? ഈ മറവിയുടെ പേരാണ് വർഗീയതയുടെ പ്രത്യയശാസ്ത്രം എന്നത്. ഇന്ത്യയുടെ ഭൂതകാലത്തെ വസ്തുതാപരമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിന് മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ വാർപ്പ് മാതൃകകളെ ഭേദിച്ചുകൊണ്ടല്ലാതെ വർഗീയതയ്ക്കെതിരായ ഒരു സമരവും മുമ്പോട്ട് പോകില്ല. കാരണം വർഗീയതയുടെ അടിസ്ഥാന സ്രോതസ് ഈ പറഞ്ഞതാണ്, മതാധിഷ്ഠിതമായ സമൂഹ സങ്കല്പം, മതാധിഷ്ഠിതമായ ഭൂതകാല സങ്കല്പം, മതാധിഷ്ഠിതമായ രാഷ്ട്രസങ്കല്പം. ഇങ്ങനെ ഈ സങ്കല്പങ്ങളൊക്കെ ആദ്യം വിജയി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. ധാരാളം വിശദാംശങ്ങൾ പറയാം. ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയാട്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ സോമനാഥാണ്. സോമനാഥ ഗസിനി ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്. ഗസിനി ആക്രമിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോമനാഥത്തെ ഇല്ലാതാക്കി ഈ രാജ്യത്തെ ഹിന്ദുമതം തകർത്ത് കളയണം എന്ന മതഭ്രാന്ത് കൊണ്ടാണ് എന്നാണ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടത്. വാസ്തവത്തിൽ സോമനാഥത്തെക്കുറിച്ച് റോമിലാഥ പ്രെഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, സോമനാഥ ദ മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി. അതിൽ ധാപ്രു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അക്കാലത്ത് ലഭ്യമായ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രമാണങ്ങൾ എടുത്തു നോക്കൂ, സംസ്കൃതത്തിലെയോ തദ്ദേശീയ ഭാഷകളിലെയോ പ്രമാണങ്ങൾ എടുത്തു നോക്കൂ, ഈ ക്ഷേത്രം ആക്രമിച്ചതിൻ്റെ യാതൊരു വിവരവും അതിലില്ല. ക്ഷേത്രം തകർത്തതിൻ്റെ ടർക്കിഷ് റെക്കോർഡുകളിൽ അതുണ്ട്. അത് സമീപകാലത്ത് തോം റിച്ചാർഡ് ഏറ്റൺ എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം രസമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ലാറ്റിനമേരിക്കയിലേക്ക് പടയോട്ടം നടത്തിയ സ്പാനിഷ് കയ്യേറ്റക്കാരെ, അധിനിവേശകരെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവരെ ക്രൈസ്തവ അധിനിവേശകർ എന്ന് പറയില്ല, ക്രിസ്ത്യൻ ഇൻവേഡേഴ്സ് എന്ന് പറയില്ല. അതേസമയം ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇൻവേരിയബിളി നാം ഉപയോഗിക്കുന്നത് മുസ്ലിം ഇൻവേഡേഴ്സാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ ചോദിച്ചതാ, ഒരുപാടുണ്ട്. മുസ്ലിം ഇൻവേഡേഴ്സാണ്. മുസ്ലിം ഇൻവേഡേഴ്സ് ആണെങ്കിൽ ആര്യൻ ഇൻവേഡേഴ്സാണ്. ഷാഗ, കുശാന, ഇൻഡോ പാർത്തിയ ഒക്കെ ഇവരൊക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മളിന്ന് അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്ന പാരമ്പര്യമാണ്. ഇന്നിപ്പോൾ ഈ നമ്മൾ ധരിക്കുന്ന ഈ ചുരിദാറിൻ്റെ പ്രാചീന രൂപമുണ്ടല്ലോ, ഈ കാൽമടമ്പോട് ചേർന്ന് കിടക്കുന്ന കുർത്തയും അതുപോലെ അല്ല പാൻറ്റും ഈ കുർത്തയും, ഇത് ഇൻഡോ പാർത്തിയന്മാർ കൊണ്ടുവന്ന വസ്ത്രരൂപമാണെന്നാണ് പൊതുവെ പറയുന്നത്. ഈ തലക്കെട്ടൊക്കെ ആ തലക്കെട്ടുമായിട്ടാണ് പിന്നെ സ്വാമി വിവേകാനന്ദൻ, എസ് രാധാകൃഷ്ണൻ, എത്ര പ്രമാണിമാർ.
ആ തലക്കെട്ട് അയച്ചാണ് കേട്ടോ ഷോളായിട്ട് ഇട്ടേക്കണത്. നമ്മൾ ഇന്ത്യൻ വസ്ത്രം എന്നാ പറയാ, വന്നതാ. അതിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട് ഈ പങ്കുവയ്പ്പിൻ്റെ, ഞാൻ അത് പറയല്ല. അലക്സാണ്ടർ ഡോവ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ഈ ഗസ്നിയുടേത് മതഭ്രാന്തമായ ക്ഷേത്രാക്രമണമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത്. അത് പിന്നീട് ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ വന്നു, ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ നിന്ന് കൊളോണിയൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നു, ജെയിംസ് മില്ല് ആവർത്തിച്ചു, ICS പഠിച്ചു, ഇന്ത്യൻ സർവകലാശാലകളിൽ പഠിപ്പിച്ചു, പിന്നെ വിൻസെന്റ് സ്മിത്തിൻ്റെ ടെക്സ്റ്റ് വന്നു, അത് വീണ്ടും വിശദീകരിക്കപ്പെട്ടു. ഇപ്പോഴാകട്ടെ തർക്കരഹിതമായ ഒന്നായി തീർന്നു ഗസ്നിയുടെ ക്ഷേത്രാക്രമണം. ഗസ്നി ക്ഷേത്രാക്രമിച്ചു, പക്ഷേ മതഭ്രാന്ത് കൊണ്ടാണ് എന്നത് സാമ്രാജ്യ ചരിത്രകാരന്മാരുടെ ഒരു കൂട്ടിച്ചേർക്കലാണ്. ഗസ്നി 13 വട്ടം വന്നു. ഇപ്പൊ മതഭ്രാന്ത് കൊണ്ട് ഒരു ക്ഷേത്രം പൊളിക്കാനാണെങ്കിൽ ഒരു തവണ വന്നിത് പൊളിച്ചിട്ട് പോയാൽ മതിയല്ലോ, അല്ലാതെ ആണ്ടോടാണ്ട് മലയ്ക്ക് പോണ പോലെ വരേണ്ട കാര്യമില്ലല്ലോ. ഗസ്നി ഇങ്ങനെ എല്ലാ കൊല്ലവും വരും, 13 തവണ വന്നു അത്രേ. 14th തവണ വരാതിരുന്ന എന്താന്ന് വെച്ചാൽ മൂപ്പര് മരിച്ചുപോയി, അല്ലെങ്കിൽ പിന്നെയും വന്നേനെ. കാരണം അത്രമേൽ സമ്പത്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് സാമ്പത്തികവും രാഷ്ട്രീയവുമായി നടന്ന ഒരു സംഘർഷത്തെ മതപരമായ സംഘർഷമാക്കി പുനരാഖ്യാനം ചെയ്തുകൊണ്ടാണ് കൊളോണിയൽ ചരിത്രം ഇന്ത്യയുടെ ഭൂതകാലത്ത് സൃഷ്ടിച്ചത്. ആ ചരിത്രബാധ ഇന്നും നമ്മെ വിട്ടൊഴിഞ്ഞിട്ടില്ല, ഒരുപക്ഷെ ഇന്ന് വളരെ കൂടിയിട്ടുള്ളത്. അടുത്ത ഒരു ചരിത്ര സമീക്ഷ 19th century ശക്തിപ്പെട്ടത് പൗരസ്ത്യവാദികളുടേതാണ്, ഓറിയന്റലിസ്റ്റുകളുടെ. 19th century യൂറോപ്പിൽ ജീവിച്ച് ഇന്ത്യയെക്കുറിച്ച് ധാരാളമായി പഠിക്കാൻ ശ്രമിച്ച വലിയൊരു കൂട്ടം പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. ചാൾസ് വിൽക്കിൻസിനെ പോലെ, മാക്സ് മുള്ളറെ പോലെ, വില്യം ജോൺസിനെ പോലെ ഒക്കെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ. ധാരാളം സംഭാവനകൾ അവർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂതകാലത്തെ വിശദീകരിക്കാൻ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വലിയ പണ്ഡിതന്മാരായിരുന്നു. മാക്സ് മുള്ളറൊക്കെ വലിയ സംസ്കൃത പ്രണയിയായിരുന്നു, ഓക്സ്ഫോർഡിലെ സംസ്കൃത പ്രൊഫസറായിരുന്നു അദ്ദേഹം. ജെയിംസ് മില്ല് അപ്പുറത്ത് ഹിസ്റ്ററിയിലെയും പ്രൊഫസറായിരുന്നു. രണ്ടുപേരെക്കുറിച്ചും പൊതുവായി പറയാവുന്ന ഒരു കാര്യം, രണ്ടുപേരും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഈ രണ്ടുപേരും കൂടിയാണ് ഇന്ത്യയെ ഈ പരുവത്തിലാക്കിയത് എന്നുള്ളത്. അപ്പുറത്തെ പ്രൊഫസറുടെ മുറിയിൽ ജെയിംസ് മില്ലും ഇപ്പുറത്തെ പ്രൊഫസറുടെ മുറിയിൽ മാക്സ് മുള്ളറും. മാക്സ് മുള്ളർ സംസ്കൃത സ്നേഹം മൂത്തുമൂത്ത് സ്വന്തം പേര് തന്നെ മാറ്റിയ ആളാണ് അത്രയും, മോക്ഷമൂലൻ എന്നാക്കി മാറ്റി. നമുക്കൊക്കെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇവരെന്താ ചെയ്തതെന്നറിയോ, ഈ മാക്സ് മുള്ളറും സുഹൃത്തുക്കളും കൂടി ചെയ്തത് ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒരു സുവർണ ഭൂതകാലമാക്കി മാറ്റി. മാക്സ് മുള്ളറുടെ പ്രസിദ്ധമായൊരു ഒബ്സർവേഷൻ ഉണ്ട് ഇന്ത്യൻ ജനതയെക്കുറിച്ചാണ്, ദേ ആർ നോട്ട് ആക്റ്റീവ് അക്വിസിറ്റീവ് ആൻഡ് അഗ്രസീവ് ബട്ട് പാസീവ് മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ്. ദേ ആർ നോട്ട് ആക്റ്റീവ് അക്വിസിറ്റീവ് ആൻഡ് അഗ്രസീവ്. ക്രിയോന്മുഖതയുള്ളവരല്ല, സമ്പാദന തൽപരരല്ല, അക്രമോത്സുകരല്ല, മറിച്ച് പാസീവ് നിസ്സംഗരാണ്, മെഡിറ്റേറ്റീവ് ധ്യാനാത്മകരാണ്, റിഫ്ലക്റ്റീവ് ആത്മാന്വേഷികളാണ് എന്ന്. വാസ്തവത്തിൽ ഈ മാക്സ് മുള്ളറും സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഇന്ത്യക്ക് നൽകിയ ഒരു വലിയ ഭാരമാണ് ഇന്ത്യ ആത്മീയതയുടെ നാടാണ് എന്ന സങ്കല്പം. ഇന്ത്യയിൽ ആത്മീയത ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല, പക്ഷേ ആത്മീയത പോലെ തന്നെ പ്രബലമായിരുന്നു ഭൗതികത. നോക്കൂ, അർത്ഥശാസ്ത്രം പോലൊരു ടെക്സ്റ്റ് യൂറോപ്പ് ജന്മം നൽകിയത് 11-12 മാക്കിയവെല്ലിയുടെ ദ പ്രിൻസ്. കാമസൂത്ര അവരുണ്ടാക്കാൻ 19th century വരെ പോയി. നമുക്ക് BC 3rd century മുതൽ AD 11th century വരെ കാമസൂത്രങ്ങളുടെ ഒരു വലിയ പരമ്പരയുണ്ട്. അതൊരു ടെക്സ്റ്റൊന്നുമല്ല കേട്ടോ, ആ ടെക്സ്റ്റ് അവശേഷിച്ച ഒരു ടെക്സ്റ്റ്, പ്രധാനപ്പെട്ട ടെക്സ്റ്റാണെന്നേ ഉള്ളൂ. വലിയ ഒരു സെക്ഷോളജിയുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. കൊസാമ്പി ഒരിക്കൽ സാന്ദർഭികമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആത്മീയതയുടെ നാടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൗതുകത്തോടെ പറഞ്ഞ ഒരു കൗതുകമുള്ള കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മകനോട് യൗവനം കടം ചോദിച്ച അച്ഛനെ സങ്കല്പിച്ച ലോകത്തെ ഒരേ ഒരു ജനതയാണ് ഇന്ത്യക്കാർ. മഹാഭാരതത്തിലെ യാദി മകനോട് യൗവനം കടം ചോദിക്കുക, തൻ്റെ യൗവനം മതിയായില്ല, അങ്ങനെ ജീവിതോത്സാഹത്തിൽ ഇതുപോലെ ആണ്ടുമുഴുകിയ ഒരു ജനത. ഗണിതവിജ്ഞാനം, രസവിജ്ഞാനം, വാസ്തുവിദ്യ, ആയുർവേദം, ഗജവിജ്ഞാനം, ഇങ്ങനെ എത്രയോ ഭൗതിക ജ്ഞാന രൂപങ്ങൾ, തദ്ദേശീയമായ അറിവ് രൂപങ്ങൾ, ഇതിനെയൊക്കെ തമസ്കരിച്ചിട്ടാണ്, മറച്ചു പിടിച്ചിട്ടാണ് ഇന്ത്യ ഉപനിഷത്തിൻ്റെ നാടാണ്, വേദങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്ന് ഇന്ത്യൻ ചിത്രകല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അജന്ത എന്ന് പെട്ടെന്ന് ഓർക്കും, വർലി ചിത്രങ്ങൾ എന്നോർക്കില്ല. അജന്തയെക്കാളും എന്തെങ്കിലും കുറവുള്ളതൊന്നുമല്ല ഈ വർലി ചിത്രങ്ങൾ, രചനാപരമായി തന്നെയാണ് ഞാൻ പറയണത്, ശൈലീപരമായി. പക്ഷെ അജന്തയെ നമ്മൾ ഓർക്കുള്ളൂ. ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ഓർക്കും, ബുദ്ധൻ ഉണ്ടാവില്ല.
ഇങ്ങനെ മറച്ചുവെക്കപ്പെട്ട ഒരു വലിയ പാരമ്പര്യമുണ്ട്. ആ തമസ്കൃത പാരമ്പര്യത്തിന്റെ മുകളിലാണ് ഹിന്ദുത്വം അതിന്റെ ആശയ സ്രോതസ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഈ ഭൂതകാലത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ ഭൂതകാലത്തിൽ ആധ്യാത്മികതയുടെ ഈ കൃത്രിമ പരിവേഷം കൊണ്ട് മറച്ചു വയ്ക്കപ്പെട്ട രണ്ട് മൂന്ന് തരം ജ്ഞാനങ്ങളുണ്ട്. ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യനിൽ അമർത്യാസൻ അത് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അമർത്യാസൻ പറയുന്നുണ്ട് മൂന്ന് തരം ജ്ഞാനരൂപങ്ങളിൽ, അതായത് കണ്ടംപ്ലേറ്റീവ് ആയ ഒരു ധ്യാനാത്മക ചിന്തയുടെ ഒരു പാരമ്പര്യം, ഭൗതിക ചിന്തയുടെ മറ്റൊരു പാരമ്പര്യം, താർക്കികതയുടെ പാരമ്പര്യം. അദ്ദേഹം വേണ്ടത്ര പരിഗണിക്കാത്ത ഒന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തദ്ദേശീയമായ പ്രാന്തവൽകൃതമായ ജനസംസ്കാര പാരമ്പര്യങ്ങൾ, ഇതില് ധ്യാനാത്മക ചിന്തയുടെ ഔപനിഷിദ്ധികമായ ചിന്താ പാരമ്പര്യവും അത് ജന്മം നൽകിയ വ്യവഹാരത്തിനുള്ളിലെ അറിവുകളും മാത്രം ഇന്ത്യയുടെ അറിവായിത്തീർന്നു. ഞാനീ പറഞ്ഞതുപോലെ അജന്ത ഓർത്തു വർളി ഓർത്തില്ല, മഹാഭാരതം ഓർത്തു പേർഷ്യൻ മഹാഭാരതം മറന്നു, അല്ലെങ്കിൽ ഉപനിഷത്തിനെ ഓർക്കും ബുദ്ധനെ മറക്കും, അല്ലെങ്കിൽ ഭൗതിക വിജ്ഞാനത്തിൻ്റെ അതിവിപുലമായ അർത്ഥശാസ്ത്രവും കാമസൂത്രവും ഒക്കെ പോലുള്ള അതിബൃഹത്തായ വിജ്ഞാനത്തിൻ്റെ ഭൗതിക അന്വേഷണങ്ങളുടെ ഒരു വലിയ ലോകം അത് തമസ്കരിക്കപ്പെട്ടു. ഇങ്ങനെ തമസ്കൃതമായ ഒരു വലിയ ഭൂതകാലം ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അതിനു മുകളിൽ അധ്യാത്മത്തിൻ്റെ ഈ കൃത്രിമ പരിവേഷം ഈ ഓറിയൻ്റലിസ്റ്റുകൾ അടിച്ചേൽപ്പിക്കേണ്ടായി. ഇപ്പോൾ മാക്സിമുള്ളർ 50 വോള്യങ്ങളായി കിഴക്കിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നൊരു ഗ്രന്ഥ പരമ്പര പ്രസാധനം ചെയ്തു, സേക്രഡ് ബുക്ക് ഓഫ് ദ ഈസ്റ്റ്. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തതിൽ ഭഗവത്ഗീതയുണ്ട്, ഉപനിഷത്തുകളുണ്ട്, വേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട് എന്നല്ലാതെ ഇന്ത്യയിലെ ബുദ്ധ പാരമ്പര്യം വരില്ല, ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാന പാരമ്പര്യം വരില്ല, തദ്ദേശീയതൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് കൃത്രിമമായ ഒരു ഇന്ത്യയെ 19-ാം നൂറ്റാണ്ടിൽ ഒരു ഭാഗത്ത് പൗരസ്ത്യവാദികളും മറുഭാഗത്ത് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ചേർന്ന് സൃഷ്ടിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദേശീയവാദം വികസിച്ചു. ദേശീയവാദികൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയതയ്ക്ക് ലോകത്ത് മറ്റ് ദേശീയതകൾക്കില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാനുണ്ടായിരുന്നത് ഇന്ത്യക്കാർക്ക് ചരിത്രബോധമില്ല എന്ന യൂറോപ്യൻ ആരോപണമാണ്. ഇന്ത്യക്കാരെക്കുറിച്ച് യൂറോപ്യന്മാർ പറഞ്ഞത് അഹിസ്റ്റോറിക്കലാണ്, മിത്തിൽ ജീവിക്കുന്നവരാണ്, കെട്ടുകഥയും ഐതിഹ്യവും ഒക്കെയുള്ളൂ, അല്ലാതെ ചരിത്രമൊന്നും അവരുടെ കയ്യിലില്ല. ഇവരുടെ കയ്യിലുള്ളത് മഹാഗംഭീര ചരിത്രമാണെന്നുള്ള മട്ടില്ല. ഹെറഡോട്ടസ്, തുസിഡൈസ്, ദൈവങ്ങളും മനുഷ്യരൊക്കെ കൂടി കലർന്ന് അവിടെയും യുദ്ധം ചെയ്തത്, പക്ഷെ അത് ഗംഭീര ചരിത്രമായി. ചരിത്രമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ചരിത്രം ഉണ്ടാക്കലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ദേശീയ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അന്ന് പിന്നെ വലിയ നേതാക്കന്മാരാണ്, ധാരാളം അറിവുകളുള്ളവരാണ്. അതുകൊണ്ട് ഒരു വർഷമൊക്കെ ജയിലിൽ കിടന്നാൽ ഒരു ചരിത്ര പുസ്തകം ഉറപ്പാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നോ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ചരിത്രം ഉണ്ടാക്കണം, ചരിത്രം ഉണ്ടാക്കി നിങ്ങളെപ്പോലെ തന്നെ കേമന്മാരാണ് ഞങ്ങളും എന്ന് സ്ഥാപിക്കണം. അതിന് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും ഒക്കെ പറഞ്ഞു വലിയ പണ്ഡിതന്മാർ തന്നെ. ഇപ്പം കെ പി ജയ്സ്വാള് കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു, മഹാജ്ഞാനിയായിരുന്നു, ബ്രിട്ടീഷുകാർ പുറത്താക്കിയതാണ്, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് പുറത്താക്കിയ ആളാണ് കെ പി ജയ്സ്വാൾ. അദ്ദേഹം ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചരിത്ര ഒരു ഗ്രന്ഥം എഴുതി. അതിൽ വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സഭകൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പ്രിവി കൗൺസിലുകൾക്ക് തത്തുല്യമാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ വേദകാല സമൂഹത്തിൻ്റെ ഭൗതിക സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരർത്ഥ പശുപാലക അർത്ഥഗോത്ര സമൂഹമാണ്, കാർഷിക സമൂഹമാണ്. അടുമാടുകളെ മേച്ചൊരിട നടക്കുകയും കൃഷിയിലേക്ക് പതുക്കെ പതുക്കെ തിരിഞ്ഞു തുടങ്ങുകയും രണ്ടും കൂടിക്കലർന്ന നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ വൈദിക സമൂഹം. ആ സമൂഹത്തിൻ്റെ ജ്ഞാനവ്യവഹാരത്തെ പാർലമെൻ്ററി ഡെമോക്രസിയിലെ സ്ഥാപനങ്ങളുമായിട്ട് സമീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പോളിറ്റിയിൽ കെ പി ജയ്സ്വാൾ വാദിക്കുന്നത്. ജയ്സ്വാൾ ഒരാളല്ല, ആർ കെ മുഖർജി, ആർ സി മജുംദാർ, റായ് ചൗധരി, ഇങ്ങനെ എത്രയോ പണ്ഡിതന്മാർ. അവർ ധാരാളമായി ഇന്ത്യയുടെ ഭൂതകാലത്തെ തെരഞ്ഞുപിടിച്ചു, ധാരാളം വസ്തുതകളുണ്ടാക്കി. അഭിമാനഭരിതമായൊരു ഭൂതകാലം ഇന്ത്യക്ക് വേണം എന്ന ആത്മാർത്ഥമായ രാഷ്ട്രീയ താല്പര്യത്തോടെ അവർ ആധുനിക ഇന്ത്യയുടെ ചരിത്രം, സോറി, ഇന്ത്യയുടെ ആധുനിക ചരിത്രം യൂറോപ്യൻ ചരിത്ര വിജ്ഞാനത്തിൻ്റെ മാതൃകയിൽ കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ ശ്രമിച്ച സമയത്ത് അവർ സ്വീകരിച്ച ഒരു സമീക്ഷ, അത് ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് സാമ്രാജ്യത്വവാദികൾ ഉന്നയിച്ച അധിക്ഷേപങ്ങൾക്കെതിരെ
ഇന്ത്യൻ ഭൂതകാലത്തെ ആദർശവൽക്കരിച്ച പൗരസ്ത്യവാദികളുടെ പ്രശംസകളെ സ്തുതികളെ ആശയാവലികളെ മുഴുവൻ സ്വീകരിക്കുക എന്നതാണ് അതുകൊണ്ട് ഇന്ത്യ പാമ്പാട്ടികളുടെയും മാജിക്കാരുടെയും നാടാണ് മതഭ്രാന്തന്മാരുടെ നാടാണ് എന്നെല്ലാമുള്ള മക്കാളയുടെ പ്രസിദ്ധമായ ആശയമൊക്കെ നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ മുഴുവൻ വിജ്ഞാനവും സമാഹരിച്ചാലും ഒരു ബ്രിട്ടീഷ് ഗ്രന്ഥാലയത്തിലെ ഒരു ലൈബ്രറി ഒരു ഷെൽഫിലെ പുസ്തകങ്ങളിലെ വിവരം ഉണ്ടാവില്ല എന്നാണ് മൂപ്പർ കരുതിയത് മൂപ്പർ അങ്ങനെ എഴുതുകയും ഈ നാട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് വൈറ്റ് മാൻസ് ബർഡൻ എന്നതായിരുന്നു കൊളോണിയലിസ്റ്റുകൾ സ്വയം സങ്കല്പിച്ച് നൽകിയ ഒരു വിശേഷണം വെളുത്തവൻ്റെ ഭാരം സംസ്കാരശൂന്യരായ ഈ ജനതയെ വെളിച്ചത്തിലേക്ക് നയിക്കണം അതുകൊണ്ട് ഈ കൊളോണിയൽ ചരിത്രത്തെ ദേശീയവാദികൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് പകരം ഈ പൗരസ്ത്യവാദികൾ ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിച്ച ഈ ആത്മീയ സുവർണ ശോഭയെ മുൻനിർത്തുന്ന സാങ്കല്പികമായ ഒരു ഭൂതകാലത്തെ അത് ഇന്ത്യയിൽ പല രൂപത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു അത് അവർ പല രൂപത്തിൽ സ്വാംശീകരിച്ചു അങ്ങനെ കൃത്രിമമായ ഒരു ഭൂതകാലവും ചരിത്രേതരമായ സ്ഥാപന നിർമ്മാണ ശ്രമങ്ങളും ഒക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ദേശീയവാദ ചരിത്രം എന്ന നിലയിൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന പേരിൽ വികസിച്ചു വരികയുണ്ടായി ഇതിനോട് കുറച്ചെങ്കിലും ഇടഞ്ഞു നിൽക്കാൻ അക്കാലത്ത് ശ്രമിച്ച ആളുകളിൽ ഒരാൾ നെഹ്റുവാണ് നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വിമർശനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് താരാചന്ദിനെ പോലെ ചില ആളുകൾ പ്രൊഫസർ മുഹമ്മദ് ഹബീബിനെ പോലെ ഇർഫാൻ ഹബീബിൻ്റെ പിതാവ് മുഹമ്മദ് ഹബീബിനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ ഈ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇവരുടെ ശ്രമങ്ങളൊന്നുമല്ല മേൽക്കൈ നേടിയത് പൊതുവെ പറഞ്ഞാൽ ദേശീയവാദ ചരിത്രമാണ് ആ ദേശീയവാദ ചരിത്രമാകട്ടെ കൊളോണിയലിസ്റ്റുകളുടെ ഈ പൗരസ്ത്യവാദികളുടെ ഭൂതകാല പ്രശംസയെ ഏറ്റെടുത്തു പൗരസ്ത്യവാദികളുടെ ഭൂതകാല പ്രശംസയെ ഏറ്റെടുത്തപ്പോൾ ഈ ഭൂതകാലം ഏതാണ് സ്വാഭാവികമായിട്ടും അത് ഹിന്ദു ഭൂതകാലമാണ് അതുകൊണ്ട് ഹൈന്ദവമായ മഹത്വപൂർണമായൊരു ഭൂതകാലം ആ ഭൂതകാലത്തിന് പിന്നെ എന്ത് സംഭവിച്ചു ഇസ്ലാമിക ആക്രമണം മൂലം അതെല്ലാം നാമാവശേഷമായി ഇങ്ങനെ കെട്ടിപ്പൊക്കപ്പെട്ട ഒരു കൃത്രിമ ഭൂതകാല മഹിമയും ആ ഭൂതകാല മഹിമയുടെ തിരോഭാവത്തിന് അടിസ്ഥാനമായ ഇസ്ലാമിൻ്റെ കടന്നുവരവ് മുസ്ലിം അധിനിവേശം എന്ന സങ്കല്പവും കൂടിക്കലർന്നിട്ടാണ് വാസ്തവത്തിൽ ദേശീയവാദ ചരിത്രം അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചത് ഈ സൈദ്ധാന്തിക സമീക്ഷയ്ക്ക് മുകളിൽ വിശദാംശങ്ങൾ പലതുണ്ടെങ്കിലും സൈദ്ധാന്തികമായി ഈ സമീക്ഷയെ ആവർത്തിച്ചാണ് ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ ചരിത്ര സങ്കല്പങ്ങളും ഏറെക്കുറെ മുമ്പോട്ട് പോയത് ഇത് തിരുത്താൻ 1960 മുതൽ ഇന്ത്യയിൽ ശ്രമിച്ചത് പൊതുവെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാണ് കോസാംബിയെപ്പോലെ ആർ എസ് ശർമ്മയെപ്പോലെ റോമില ഥാപ്ര പോലെ ഒക്കെയുള്ളവർ വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ നടത്തി പക്ഷെ ആ പരിശ്രമങ്ങൾക്കൊന്നും പൊതുസമൂഹത്തിൻ്റെ ബോധ്യത്തിൽ കാര്യമായ ചലനമുളവാക്കാൻ കഴിഞ്ഞില്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതിയവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതുക മാത്രമല്ല ചെയ്തത് ദേശീയതയുടെ ഭൂതകാല മഹത്വകാംക്ഷയെ തങ്ങളുടെ ചരിത്ര പ്രത്യയശാസ്ത്രവുമായി കൂട്ടിയിണക്കി അതുകൊണ്ട് ദേശീയതയുടെ സൈദ്ധാന്തികമായ അടിത്തറയായി ഈ കൃത്രിമ ചരിത്രം മാറിത്തീർന്നു ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള മഹത്വാകാംക്ഷയെ തങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ചരിത്ര സങ്കല്പം കൊണ്ട് പൂരിപ്പിക്കാനായിട്ട് ദേശീയവാദ ചരിത്രത്തിന് കഴിയുകയും ചെയ്തു ഈ ചരിത്ര ബന്ധത്തിനകത്താണ് വാസ്തവത്തിൽ ഹിന്ദുത്വം അതിൻ്റെ പ്രത്യയശാസ്ത്ര നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിക്ഷേപം അടിസ്ഥാനപരമായി ഇങ്ങനെ ഇന്ത്യൻ ഭൂതകാലത്തെ മതവൽക്കരിക്കുകയും ഇന്ത്യൻ ഭൂതകാലത്തെ മധ്യകാലത്തെ മതസംഘർഷങ്ങളുടെ കാലമാക്കുകയും പൗരാണിക ഭൂതകാലത്തെ സുവർണശോഭയുടെ കാലമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത കൊളോണിയൽ ചരിത്ര വിജ്ഞാനത്തിൻ്റെ സാമ്രാജ്യത്വ ചരിത്ര താല്പര്യങ്ങളുടെ രചനാ താല്പര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് വാസ്തവത്തിൽ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഇന്ത്യയിൽ ആരാണ് ഏറ്റവും നല്ല പിന്തുടർച്ചക്കാർ എന്ന് ചോദിച്ചാൽ അത് ഹിന്ദുത്വവാദികളാണ് അത് അവരറിയുന്നില്ല കർത്താവ് പറഞ്ഞതാണ് അവരുടെ സത്യം ദൈവമേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല അവർ ചുവന്നും കിടക്കുന്ന ആശയങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടതാണ് എന്ന് അവരറിയണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ആശയാവലിയുടെ സൈദ്ധാന്തിക സ്രോതസ് അത് കൊളോണിയൽ ചരിത്ര വിജ്ഞാനമാണ് ആ ചരിത്ര വിജ്ഞാനം നമ്മുടെ പൊതുബോധമായി
അങ്ങനെ പൊതുബോധമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാമസൂത്രത്തെ അർത്ഥശാസ്ത്രത്തെ വർളി പെയിൻറ്റിങ്ങുകളെ മധ്യകാല ഇന്ത്യ ജന്മം നൽകിയ നൂറുകണക്കായ സവിശേഷ ജ്ഞാനരൂപങ്ങളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേദ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഭൂതകാലം എന്ന് സംസാരിക്കാൻ 100-ൽ 90 പേർക്കും യാതൊരു പ്രയാസവുമില്ല. ആ 100-ൽ 90 പേരുടെ പ്രയാസമില്ലായ്മയിൽ നിന്നാണ് ഹിന്ദുത്വം അതിൻ്റെ ഊർജം സമാഹരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരായ പ്രത്യയശാസ്ത്ര സമരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തെ മതനിരപേക്ഷമായും വസ്തുതാപരമായും നോക്കിക്കാണാനും വിശദീകരിക്കാനുമുള്ള വലിയ ശ്രമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ മതനിരപേക്ഷ സമീപനങ്ങളിൽ ഏറ്റവും കുറവ് നിർവഹിക്കപ്പെട്ട കാര്യവും അതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പണ്ട് കെ എൻ പണിക്കർ മാഷ് പറയും, നമ്മൾ ഈ മതനിരപേക്ഷത സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിശ്വാസികളായ ആളുകളുടെ അടുത്ത് എന്നിട്ട് പറയും നിങ്ങൾക്ക് വേണ്ടത്ര വിവരമില്ല, ഞങ്ങൾ ചില കാര്യങ്ങൾ പറയാം. അതോടെ ചർച്ച അവസാനിച്ചു. കാരണം എനിക്ക് വിവരമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താമെന്ന് ഒരാളെ കേൾക്കേണ്ട കാര്യം എനിക്കത്രയൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ ശ്രമം വിവരമില്ല എന്ന് ബോധ്യപ്പെടുത്തലാണ്. മാഷ് പറയുന്ന രസമുള്ളൊരു കാര്യമുണ്ട്, വർഗീയതയെ ജാഥ നടത്തി തോപ്പിക്കാൻ പറ്റില്ല എന്ന് മാഷ് പറയും. മാഷ് പറയണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വർഗീയവാദികൾ ജാഥയിലും ഉണ്ടാവും വേണ്ടത്ര. കാരണം ഇത് ആരാണ് വർഗീയവാദി എന്ന് വർഗീയവാദി അറിയണ്ടേ? നിങ്ങളുടെ ധാരണയിൽ വർഗീയതയുടെ അംശങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾക്കതിനോട് ഇടയാൻ പറ്റുള്ളൂ. നാം ഇന്ത്യൻ ഭൂതകാലത്തെയും ചരിത്രത്തെയും കുറിച്ച് കൊണ്ടു നടക്കുന്ന ധാരണകളിൽ മഹാഭൂരിപക്ഷവും വർഗീയതയുടെ വേരുകളുള്ളതാണ് എന്ന് തിരിച്ചറിയാതെയാണ് നാം മിക്കവാറും ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു ജനത അവരുടെ ചരിത്രധാരണകളെ കൊണ്ട് നടക്കുന്നത്. അത് ചരിത്രമായിട്ടൊന്നുമല്ല കേട്ടോ, നാം ഈ പറയുന്ന ചരിത്രം എന്ന വിജ്ഞാന വ്യവസ്ഥ അതിൻ്റെ സമ്പർക്കങ്ങൾ യാതൊന്നുമില്ല. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനൊരു ഉത്തരം ഇപ്പം ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ഹിന്ദു എന്നുള്ള വാക്കിന് 1500 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ എന്നത് ഇന്ത്യയിൽ എത്ര പേർക്ക് അറിയാൻ പറ്റും? സപ്ത സിന്ധുക്കൾ ഹപ്ത ഹിന്ദുക്കളായി മാറി 7 നദികളുടെ ഇടയിൽ സിന്ധു, സരസ്വതി, ഗംഗ, യമുന, ഗോദാവരി, ഇങ്ങനെ 6-7 നദികളുടെ ഇടയിലുള്ള ഭൂപ്രദേശത്തെ വിളിക്കാനാണ് സപ്ത സിന്ധുക്കൾ എന്ന് പറഞ്ഞിരുന്നത്. പ്രാചീന പേർഷ്യൻ ഭാഷയിൽ പദാതിയിൽ സകാരം വന്നാൽ അത് ഹകാരായിട്ട് മാറ്റി ഉച്ചരിച്ചിരുന്നു അത്രേ. അങ്ങനെ സപ്ത സിന്ധുക്കൾ ഹപ്ത ഹിന്ദുക്കളായി, സിന്ധുതീരവാസികൾ സിന്ധുക്കൾ എന്നത് ഹിന്ദുക്കൾ എന്നായിട്ട് ഉച്ചരിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഉച്ചാരണം തെറ്റി വന്നൊരു വാക്കാണിത്, ഒരു ഉച്ചാരണ പെശക. ഇത് ആർക്കറിയാം? ഞാൻ പറയുന്നത് ഇതുപോലെ എത്രയോ കാര്യങ്ങൾ. ഇപ്പൊ ശിവജി മധ്യകാലത്തെ കുറിച്ചുണ്ടായ ഏറ്റവും വലിയ കെട്ടുകഥയാണല്ലോ ശിവജി ഔറംഗസീബ് യുദ്ധം. ഹിന്ദു ജനജാഗരണത്തിന്റെ നായകനായ ശിവജി, ഇസ്ലാമിക അധിനിവേശത്തിന്റെ പ്രതിനിധിയായ ഔറംഗസീബ്. ഈ ഔറംഗസീബിന് വേണ്ടി ശിവജിയോട് യുദ്ധം ചെയ്ത് ഒരു വട്ടം ശിവജിയെ തടവിലാക്കുന്നത് രാജാ ജയസിംഹനാണ്, രജപുത്രനാണ്, ഔറംഗസീബിന്റെ പടത്തലവനാണ്. അല്ലാതെ ഹിന്ദുക്കൾ മുഴുവൻ ശിവജിയുടെ കൂടെ, മുസ്ലിങ്ങൾ മുഴുവൻ ഔറംഗസീബിന്റെ കൂടെ, അങ്ങനെയൊന്നുമല്ല. വടക്ക് ഔറംഗസീബിനോട് യുദ്ധം ചെയ്ത് അതേ സമയത്ത് തെക്ക് വടയാർമാരോടും നായക്കുമാരോടും ശിവജി യുദ്ധം ചെയ്തു. വടക്ക് ഭാമിനി സുൽത്താൻമാരോട് വിജയനഗര സാമ്രാജ്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് തെക്ക് തഞ്ചാവൂരിനോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിന് ജാതി മതമൊന്നുമില്ല കേട്ടോ, യുദ്ധമാണ് ശരിക്കും സെക്യുലർ. ഒരു ജാതിയില്ല, ഒരു മതമില്ല, യുദ്ധം യുദ്ധം മാത്രം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ മധ്യകാലം എത്ര 1000-ക്കണക്കിന് വിവരങ്ങൾ പറയാം, അങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറയുന്നത്, യുദ്ധങ്ങൾ നടന്നു, മതമല്ല കാരണം, മറിച്ച് സമ്പത്ത്, അധികാരം, രാഷ്ട്രീയം. പക്ഷെ അത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, കൊളോണിയലിസ്റ്റുകൾ ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യയെ ഭരിക്കുന്നതിനുള്ള തങ്ങളുടെ ഒരു ന്യായീകരണം കൂടിയായി അതിനെ മതഭ്രാന്ത് മാത്രമാക്കി മാറ്റി. ഈ മതഭ്രാന്ത യുക്തിയെ ആധുനിക ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രബോധവും സ്വാംശീകരിച്ചു. അങ്ങനെ നമ്മുടെ ദേശീയതയുടെ ചരിത്ര സങ്കല്പത്തിനുള്ളിൽ തന്നെ വാസ്തവത്തിൽ മതാത്മകമായ മുൻവിധികൾ കലർന്നു. ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രം നോക്കിയാൽ 1890-1920 വരെയുള്ള ഘട്ടത്തിൽ അത് ഒരു മധ്യവർഗ സവർണ മേൽജാതി ഏർപ്പാടായിട്ടാണ് പൊതുവെ പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതാ സങ്കല്പം നിലനിൽക്കുന്നത്. ബംഗാളിലെ വക്കീലന്മാർ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു ഘട്ടം.
രണ്ടാം ഘട്ടം 1920s മുതലാണ് ഗാന്ധിജി വരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രകൃതം മാറുന്നു ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഈ രാജ്യത്തെ അക്ഷരമറിയാത്ത കോടാനുകോടി മനുഷ്യരെ കൂട്ടിയണക്കുന്നു കർഷകർ തൊഴിലാളികൾ ദരിദ്രരായ ആളുകൾ ഒക്കെ ദേശീയതയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന രണ്ടാം ഘട്ടം വരുന്നു ദേശീയത മതാത്മകതയിൽ നിന്ന് ഒരു പോപ്പുലർ നാഷണലിസം എന്ന ഫേസിലേക്ക് മാറുന്നു ഈ പോപ്പുലർ നാഷണലിസം പൊതുവെ പറഞ്ഞാൽ മതാധിഷ്ഠിതം എന്നതിനേക്കാൾ ബഹുസ്വരമായ ഒരു കൈകോർത്ത് നിൽക്കലായിട്ട് മാറുന്നുണ്ട് അതാണ് ഇന്ത്യൻ ദേശീയതയുടെ ഒരു മൗലിക സ്വഭാവമായി പിന്നീട് പലപ്പോഴും പറയപ്പെട്ടത് പക്ഷേ ഈ രാഷ്ട്രീയമായി ഇൻക്ലൂസീവ് ആയിരുന്നു ഇന്ത്യൻ ദേശീയതയെങ്കിലും ആ ഘട്ടത്തിൽ പോലും അത് സാംസ്കാരികമായും ചരിത്രപരമായും അതേ അളവിൽ ഇൻക്ലൂസീവ് ആയിരുന്നില്ല സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആധുനിക രാഷ്ട്രം വന്നപ്പോഴാകട്ടെ അത് കൂടുതൽ എക്സ്ക്ലൂസീവ് ആവാനാണ് ശ്രമിച്ചത് കൂടുതൽ കൂടുതൽ എക്സ്ക്ലൂസീവ് ആയി അതിപ്പോ ദേശീയ നൃത്തമായിട്ട് ഭരതനാട്യം വന്നു ഭരതനാട്യം ദേശീയ നൃത്തമായി വന്ന സമയത്ത് 400 കൊല്ലത്തെ നിലനിന്ന ഭരതനാട്യ പാരമ്പര്യത്തിന്റെ യഥാർത്ഥ അവകാശികളായ ദേവദാസികൾ തേവിടിശികളാണെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ടു 400 കൊല്ലത്തെ ദേവദാസി ട്രഡീഷന്റെ പാരമ്പര്യമുള്ള ഒരു വലിയ നർത്തകി അന്ന് ഇന്ത്യയിലുണ്ട് ബാലസരസ്വതി ബാലസരസ്വതി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പല യൂറോപ്യൻ പര്യടനങ്ങൾക്കും വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ട് ബാലസരസ്വതിയുടെ നൃത്തം വേണ്ടത്ര ഭാരതീയമല്ല എന്ന് പറഞ്ഞ് ആ ക്ഷണിക്കപ്പെട്ട സമിതിയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് ഇന്ത്യൻ ദേശീയ നർത്തകിയായി മാറിയത് നൃത്തമാക്കി ഉണ്ടാക്കിയത് അത് രുക്മിണി ദേവി അരുണ്ടേല രുക്മിണി ദേവി അരുണ്ടേല് തൻ്റെ 30-ാം വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയ ഒരാളാണ് ബാലസരസ്വതി ജനിച്ചത് ഡാൻസായിട്ടാണ് പക്ഷേ ബാലസരസ്വതിയുടെ പാരമ്പര്യം ഇന്ന് അവിടെ അവശേഷിക്കുന്നില്ല ഭരതനാട്യത്തിൽ ബാലസരസ്വതി ഉണ്ടാക്കിയ ക്രമങ്ങളോ അല്ലെങ്കിൽ ദേവദാസികളുടെ ആ തദ്ദേശീയമായ പാരമ്പര്യമോ ഏതാണ്ട് പൂർണ്ണമായി വാനിഷായി മറിച്ച് കലാക്ഷേത്രം വഴി വികസിച്ചു വന്ന സംസ്കൃതവൽക്കരിക്കപ്പെട്ട ക്ഷേത്രജ്ഞന്റെ പദങ്ങൾക്ക് പകരം ഭക്തിനിർഭരമായ പദങ്ങളുള്ള രത്യാത്മകതയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ പുതിയൊരു ഭരതനാട്യം ഉണ്ടായി അതാണ് ദേശീയ നൃത്തം എന്ന് പറഞ്ഞു ഈ ഭരതനാട്യം എന്ന പേര് തന്നെ 1930s ഉണ്ടായതാ അതിനുമുമ്പ് അതിന് സതിര് അങ്ങനെ പല പേരുകളുള്ളത് ഭരതനാട്യമൊന്നുമില്ല ഭരതനാട്യം എന്ന പേരിട്ടപ്പോൾ തന്നെ രണ്ട് ഗുണമുണ്ടായി ഒന്ന് ഭാരതമായി രണ്ട് നാട്യശാസ്ത്രമായി ഈ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇപ്പൊ പക്ഷെ ബന്ധമുണ്ടെന്ന് വലിയ തോതിൽ വാദിച്ചുറപ്പിക്കപ്പെടുന്നു പത്മസുബ്രഹ്മണ്യം അത് വലിയ തോതിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു നർത്തകിയാണ് തികച്ചും തദ്ദേശീയമായ തഞ്ചാവൂരും തമിഴ്നാടും കർണാടകത്തിന്റെ ചില മേഖലകളും ചേർന്ന് ഒരു 4 നൂറ്റാണ്ട് കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു നൃത്ത പാരമ്പര്യം തമസ്കരിക്കപ്പെടുകയും അതിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ബ്രാഹ്മണീകൃതമായ സംസ്കൃതബദ്ധമായ ഒരു പാരമ്പര്യം ഇന്ത്യൻ പാരമ്പര്യമാണ് എന്ന് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഒരു കഥയാണത് ഇങ്ങനെ എത്രയോ കഥകൾ നമുക്ക് ഓരോന്നിനെക്കുറിച്ചും പറയാം അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വൈവിധ്യപൂർണമായ അതായത് ആധുനിക ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയുടെ ഭൂതകാല സങ്കല്പമാണ് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനം അല്ലാതെ അത് കേവല മതമൊന്നുമല്ല ഭരതനാട്യം മാത്രമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണയിൽ ഹിന്ദുത്വത്തിന് വേരുണ്ട് ഭരതനാട്യം മാത്രമല്ല ആ ഭരതനാട്യം ആധുനികമായൊരു നൃത്താണ് 100 കൊല്ലത്തിൻ്റെ ചരിത്രമില്ലാത്തതാണ് അത് രൂപപ്പെട്ടത് ഈ ക്ഷേത്ര സംസ്കൃതിയും ഈ സംസ്കൃത പാരമ്പര്യവും ബ്രാഹ്മണ്യവും ഒക്കെ പുറത്തു നിർത്തിയിരുന്ന മറ്റൊരു ബദൽ പാരമ്പര്യമാണ് 4 നൂറ്റാണ്ട് കാലം അതിനെ കൊണ്ടു നടന്നത് നമ്മൾ ഇന്ന് കാണുന്ന കർണാടക സംഗീതത്തിൻ്റെ ആധുനിക രൂപം ബ്രാഹ്മണീകരിക്കപ്പെട്ട രൂപമാണ് അതിൻ്റെ ആദ്യ രൂപത്തിൽ അതിന് ധാരാളം വൈവിധ്യങ്ങളുണ്ട് നിർഭാഗ്യവശാൽ ഈ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനോ അവയെ ഈ വൈവിധ്യങ്ങളോടെ തിരിച്ചറിയാനോ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനോ നമുക്ക് കഴിഞ്ഞില്ല അതിനു മുകളിൽ ഈ ആധുനികമായി നിർമ്മിച്ചെടുക്കപ്പെട്ട സംസ്കൃതബദ്ധവും ബ്രാഹ്മണികവുമായ ഒരു പാരമ്പര്യം മതാത്മകമായ ഒരു പാരമ്പര്യം അതിൻ്റെ ഏക പാരമ്പര്യമാണ് എന്ന നിലയിൽ ഉറപ്പിക്കപ്പെട്ടു ഈ ഉറപ്പിക്കപ്പെടലിന് സഹായകമായ പ്രത്യയശാസ്ത്ര വ്യവഹാരങ്ങളെയാണ് ഞാൻ നേരത്തെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പൊതുവായി പറഞ്ഞു അത് ഇന്ത്യയെ ഒന്നാമതായി മതവൽക്കരിച്ചു രണ്ടാമത് ആ മതങ്ങൾ തമ്മിൽ മതഭ്രാന്തമായ വിധത്തിൽ സംഘർഷാത്മകമായിരുന്നു എന്ന് വാദിച്ചു മൂന്നാമത് ആ ഭൂതകാലത്തിന് സുവർണ ശോഭ നൽകി 4 ആ ഭൂതകാലത്തിന് സുവർണ ശോഭ നൽകിയപ്പോൾ ധ്യാനാത്മകമായ ബ്രാഹ്മണ പാരമ്പര്യങ്ങൾ ദേശീയ പാരമ്പര്യങ്ങളായി തീരുകയും ആ സമയത്ത് അതിശക്തമായി പ്രവർത്തിച്ചിരുന്ന ഇതര മതപാരമ്പര്യങ്ങൾ തദ്ദേശീയ ജനസമൂഹങ്ങളുടെ പാരമ്പര്യങ്ങൾ ഭൗതിക ചിന്താ പാരമ്പര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ആധുനിക ബോധ്യത്തിൽ തമസ്കരിക്കപ്പെടുകയും ചെയ്തു ഇങ്ങനെ രൂപപ്പെട്ട ഒരു വിപുല വ്യവഹാരത്തിനുള്ളിലാണ്
ഹിന്ദുത്വം വേരുകൾ ആഴ്ത്തി നിൽക്കുന്നത് അതല്ലാതെ അക്രമോത്സുകമായ അതിൻ്റെ അവസാനത്തെ രാഷ്ട്രീയ ആവിഷ്കാരം മാത്രമാണ് ഹിന്ദുത്വം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് വളരെ ആഴത്തിൽ വേരുള്ളതാണ്. ആ വേരുകളെ ഓരോന്നിനെയും തിരിച്ചറിയണം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഇതെല്ലാം നാളെ കാലത്ത് മുതൽ റദ്ദാക്കി കളയണം എന്ന അതിവാദമല്ല. ചരിത്രം ജന്മം നൽകിയ ചരിത്രത്തിൻ്റെ ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകുന്ന ഒരു സാധനമല്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് ചരിത്രം റദ്ദായി പോകുന്നുമില്ല. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ചരിത്രത്തെ മാറ്റാൻ പറ്റില്ല. ചരിത്ര വസ്തുതകളെ മനസ്സിലാക്കുക, അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെയാണ് നമ്മുടെ കാലത്തേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുത്വത്തിൻ്റെ ഈ വിപുലമായ മതാത്മകമായ ഒരു ഭൂതകാല സങ്കല്പത്തെ ആധുനിക ഘട്ടത്തിലൊരു രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ ഉപാധിയാക്കി മാറ്റുകയും ഈ രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ അടിസ്ഥാനമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബിപിൻ ചന്ദ്രയൊക്കെ പറയുന്നത് പോലെ, ഒരു കൂട്ടം ആളുകൾ ഒരു മതത്തിൽ വിശ്വസിച്ചാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും സാംസ്കാരികവും സാമൂഹികവും മതപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് പടിപടിയായി ഈ ജനതയെ കൊണ്ടുവരുന്നതിൽ ഹിന്ദുത്വം നേടിയ വിജയമാണ് നാം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വം എന്നത് സവർക്കർ കോയിൻ ചെയ്ത ഒരു പദവും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമാണ് എന്നിരിക്കെ തന്നെ, ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വേരുകളാഴ്ത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കല്പനങ്ങളിൽ മാത്രമല്ല, അതിന് വിപുലമായ ഒരു ഭൂതകാല ബന്ധമുണ്ട്. ആ ഭൂതകാല ബന്ധമാകട്ടെ നാരുപടലങ്ങളായി ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലേക്കും കടന്നു കയറിയിട്ടും ഉണ്ട്. ഈ കടന്നു കയറ്റത്തെ ചെറുക്കാൻ നമ്മുടെ ഔപചാരികമായ താർക്കിക യുക്തി പോരാ, അത് ചരിത്രവൽക്കരണത്തിൻ്റെ വിപുലമായ ഒരു സമീക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു സമീക്ഷയിലേക്ക് കടന്നാൽ മാത്രമേ വാസ്തവത്തിൽ ഹിന്ദുത്വത്തെ പ്രത്യയശാസ്ത്രപരമായി മനസ്സിലാക്കാനോ അതിനെ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയൂ. അതല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ മുഖത്തെ മാത്രം കണ്ടാൽ, രാഷ്ട്രീയ മുഖം ഹിന്ദുത്വത്തിൻ്റെ അവസാന മുഖമാണ്. അതിൻ്റെ ആരംഭം അത് ചരിത്രം, സംസ്കാരം, ആശയാവലികൾ, ഭൂതകാലബോധം, സ്വത്തു സങ്കല്പം, ഇങ്ങനെ പലതുമാണ്. അവിടെ നിന്നാണ് അത് അവസാനത്തെ രാഷ്ട്രീയ രൂപം ആർജിക്കുന്നത്. അവസാനത്തെ രാഷ്ട്രീയ രൂപത്തോട് യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് ഈ വേരുകളെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1920 മുതൽ എത്രയോ വട്ടം പരിക്ഷീണമായെങ്കിലും ഹിന്ദുത്വം റദ്ദായി പോകാത്തത്. അതിൻ്റെ വേരുകൾക്ക് എപ്പോഴും നമ്മുടെ ആധുനികമായ രാഷ്ട്രസങ്കല്പത്തോടും അതിൻ്റെ ജ്ഞാനസങ്കല്പത്തോടും അതിൻ്റെ ചരിത്രത്തോടും അതിൻ്റെ സാംസ്കാരിക ബോധ്യങ്ങളോടും നല്ല ബന്ധമുണ്ട്. ഈ ബോധ്യങ്ങളിൽ ചിലതെല്ലാം പങ്കുവയ്ക്കുന്നവരാണ് ഏറെക്കുറെ എല്ലാ മനുഷ്യരും. അതുകൊണ്ട് അവരെല്ലാം കുറ്റവാളികളായി പ്രഖ്യാപിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അവരോട് നമുക്ക് ചരിത്രത്തെ സംബന്ധിക്കുന്ന ഈ ഒരു പൊതുബോധ്യം വിശദാംശങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചാൽ മാത്രമാണ് വാസ്തവത്തിൽ ഇതിനെ നമുക്ക് തിരുത്താൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. ഞാൻ ചരിത്രം എന്നുള്ള ഒരൊറ്റ പ്രമേയത്തെ മുൻനിർത്തി ആണ് സംസാരിച്ചത്. നിശ്ചയമായിട്ടും ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ വർഗീയതയുടെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനങ്ങളിൽ ജാതി എന്ന ഘടകം വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ബ്രാഹ്മണ്യം കൊണ്ടുവന്ന പുരുഷാധികാര സങ്കല്പമുണ്ട്. അതിൻ്റെ ദാർശനികമായ ചില ഊന്നലുകളുണ്ട്. ഇതൊക്കെ വിശദാംശങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ഓരോന്നിനുമുള്ള സമയം നിശ്ചയമായിട്ട് നമുക്കില്ല. പക്ഷേ പൊതുവിൽ നാം ശ്രദ്ധിക്കാത്തൊരു ഘടകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയുടെ ചരിത്രത്തെ മതനിരപേക്ഷവൽക്കരിക്കുക. മതനിരപേക്ഷവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഉള്ളൊന്നിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇല്ലാത്ത ഒന്നാണ് മതാത്മക ഭൂതകാലം, ഇല്ലാത്ത ഒന്നാണ്. പങ്കുവയ്പ്പുകളേ ഉള്ളൂ, പക്ഷേ പങ്കുവയ്പ്പുകൾക്ക് മുകളിൽ കൃത്രിമമായ ഏകതാനത ആരോപിക്കുകയാണ് വാസ്തവത്തിൽ പല ഘട്ടങ്ങളിൽ പലരായി ചെയ്തത്. ഇപ്പം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പരസ്പര സഹകരണം പോയിട്ട് ഒരുമിച്ച് പാർക്കൽ പോലും, പരസ്പര ലയനം പോയിട്ട് പരസ്പര സഹകരണം പോലും സാധ്യമായിരുന്നില്ല മധ്യകാല ഇന്ത്യയിൽ എന്നൊക്കെ എഴുതുന്നത് ചെറിയ ആളുകളൊന്നുമല്ല. ആർ സി മജുംദാറെ പോലുള്ള ആളുകൾ ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററി എഴുതുമ്പോൾ അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ട്.